ഓക്കെ, നമ്മുടെ ഫഗദ് പറഞ്ഞ എന്താ കന്നി പൗലോസ് ലീഹ മകളെ വാച്ച് അങ്ങനെ എന്തോ ഒരു ടോപ്പിക് എന്തോ എന്തോ ഒന്ന് പറയുന്നത് കേട്ടോ. ഫഗദ് അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ? ഫഗദ് അങ്ങനെ ഫഗദാണോ ആ ക്ലബ്ബ് ഇട്ടത്? ഞാനല്ല ആക്ച്വലി അത് ഇട്ടത്, പക്ഷെ പി ഒ സി ബൈബിള് വായിക്കുമ്പോൾ അതാണ് മനസ്സിലാവുന്നത്. ആ പറഞ്ഞത് തന്നെ പി ഒ സി പല ഇംഗ്ലീഷ് വേർഷൻസ് വായിക്കുമ്പോൾ അങ്ങനെയാണ് മനസ്സിലാവുന്നത്. പൗലോസ് മകളെ കെട്ടാൻ പറഞ്ഞു എന്നോ? അതെ അതെ അതെ. താങ്കള് ഒന്ന് വായിക്കാമോ? അല്ല പി ഒ സി ഞാൻ തന്നെ വായിക്കൂ, അപ്പൊ കഴിഞ്ഞല്ലോ കാര്യം, വ്യക്തമായിട്ട് അവിടെ പറഞ്ഞേക്കോ. അല്ല, എന്റെ കയ്യിൽ പി ഒ സി ബൈബിൾ അല്ല ഞാൻ ഉപയോഗിക്കുന്നത്. താങ്കളുടെ കയ്യിലുണ്ടെങ്കിൽ വായിച്ചാട്ടെ. എന്തെങ്കിലുണ്ട്, എന്തെങ്കിലുണ്ട്, ഞാൻ തുറക്കണം. അത്രയുള്ളൂ. ഒന്ന് പൊരിന്ത്യരില് ഏഴാമത്തെ അധ്യായത്തിലാണ് അത് സംഭവം ഉള്ളത്. ഏഴാമത്തെ അധ്യായത്തില് മുപ്പത്തി ആറാമത്തെ വചനം, ഒരുവന് തന്റെ കന്യകയോട് സംയമനത്തോടു കൂടി പെരുമാറാൻ സാധിക്കുകയില്ലെന്ന് തോന്നിയാൽ അവൾ യൗവനത്തിന്റെ വസന്തം പിന്നിട്ടുള്ളെങ്കിലും അനിവാര്യമെങ്കിൽ അവന്റെ ഹിതം പോലെ പ്രവർത്തിക്കട്ടെ, അവർ വിവാഹം ചെയ്യട്ടെ, അത് പാപമല്ല. എത്ര വാക്യം വായിച്ചേ? മുപ്പത്തി ആറാമത്തെ വാക്യം. മുപ്പത്തി ആറാം വാക്യം. എന്നാൽ ഒരുത്തൻ തന്റെ കന്യകയ്ക്ക് പ്രായം കടന്നാൽ, എന്നാൽ ഒരുത്തൻ തന്റെ കന്യകയ്ക്ക് പ്രായം കടന്നാൽ താൻ ചെയ്യുന്നത് അയോഗ്യം എന്ന് നിരൂപിക്കുന്നു എങ്കിൽ അങ്ങനെ വേണ്ടി വന്നാൽ ഇഷ്ടം പോലെ ചെയ്യട്ടെ, അവൻ ദോഷം ചെയ്യുന്നില്ല, അവർ വിവാഹം ചെയ്യട്ടെ. ഇതിലെ താങ്കൾ നമ്മൾ നീണ്ടു പോവും, അതിന് ചെങ്ങുന്ന കുഴപ്പമില്ലാന്നുണ്ടെങ്കിൽ ഞാൻ അതിന്റെ വേർഷൻസും കാര്യങ്ങളൊക്കെ എടുത്ത് പറയാം. സ്വന്തം മകൾ എന്നും പറയുന്ന വേർഷൻസുകളുണ്ട്. സ്വന്തം മകളോട് ഒരുത്തനെ സംയമനത്തോടു കൂടി പെരുമാറാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അവർ വിവാഹം ചെയ്യട്ടെ, അത് തെറ്റല്ല എന്നാണ് ആ വചനത്തിൽ പറയുന്നതായിട്ട് ഇംഗ്ലീഷ് വേർഷൻ വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. സ്വന്തം മകൾ എന്ന് തന്നെ, വെർജിൻ ആയ മകൾ എന്ന് തന്നെ പറയുന്നുണ്ട്. ഒന്ന് കൊരിന്ത്യ ലേഖനമാണ് നമ്മൾ ചർച്ചയ്ക്ക് വെച്ചിരിക്കുന്നത് അല്പസമയങ്ങൾ. അതിനുശേഷം നമ്മൾ ഖുർആൻ നാലാം അധ്യായത്തിലേക്ക് സൂറയിലേക്ക് പോകും. നോക്കൂ, അതിൽ 25 മുതലാണ് ആ കന്യകമാരെ കുറിച്ചുള്ള കാര്യം പറയുന്നത്. അച്ചൻകുഞ്ഞു ബ്രദർ, സമയം അല്പം ഒന്ന് കയറി പോവും. അച്ചൻകുഞ്ഞു ബ്രദർ ക്ഷമിക്കണം. ഫഗദ് ബൈബിൾ ഉണ്ടല്ലോ കയ്യില്. 1 കൊരിന്ത്യ ലേഖനം 7 അധ്യായം അതിന്റെ 25 മുതൽ ഈ വിഷയത്തെ പങ്കുവെക്കുകയാണ് അപ്പോസ്തലനായ പൗലോസ് ലീഹ. അതിൽ പറയുന്നത് തുടക്കം തന്നെ കന്യകമാരെ കുറിച്ച് എനിക്ക് കർത്താവിന്റെ കൽപ്പനയില്ല, എങ്കിലും വിശ്വസ്തൻ ആകുവാൻ തക്കവണ്ണം കർത്താവിന്റെ കരുണ ലഭിച്ചവനായി ഞാൻ അഭിപ്രായം പറയുന്നു. ആരെക്കുറിച്ചാണ്? അച്ഛനെയും മകളെയും കുറിച്ചല്ല, അപ്പനെയും മകളെയും കുറിച്ച്, അവർ വിവാഹം കഴിക്കണോ അവർ ഒന്നിച്ച് ജീവിക്കണോ എന്നല്ല. അതല്ല ഈ പാരഗ്രാഫിന്റെ വിഷയം. കന്യകമാർ എന്ന് പറഞ്ഞാൽ ദൈവസഭയിലെ കന്യകമാർ, പെൺകുഞ്ഞുങ്ങളെ കുറിച്ചുള്ള അഭിപ്രായമാണ്. ഒരു പെൺകുട്ടിയെ കുറിച്ചല്ല, പെൺകുട്ടികളെ കുറിച്ച്, കൗമാര്യക്കാരികളെ കുറിച്ച്, വിവാഹപ്രായം എത്താൻ പോകുന്ന സ്ത്രീകളെ കുറിച്ച് അതിന്റെ അഭിപ്രായമാണ് ഈ തുടർന്ന് നമ്മൾ ഇതിന്റെ അവസാന ഭാഗം വരെ എത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഫഗദ് ആദ്യം മനസ്സിലാക്കുക, ഇത് അപ്പനെയും മകളെയും കുറിച്ചല്ല പറയുന്നത്, ഇത് കന്യകമാരെ കുറിച്ച്, അവരൊരു കുടുംബത്തിൽ വളരുന്നതിനെ കുറിച്ച്, അവരുടെ മുമ്പോട്ടുള്ള ജീവിതത്തെ കുറിച്ച്, അവിടെ ഉള്ള കുടുംബത്തിന്റെ നാഥന്റെ അധികാരത്തെ കുറിച്ച്, അതെല്ലാം തുടർന്ന് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ ഒന്ന് ആദ്യം തന്നെ മനസ്സിലാക്കുക, ഇത് അപ്പൻ മകളെ വിവാഹം കഴിക്കണോ മകൾ അപ്പനെ വിവാഹം കഴിക്കണോ എന്ന് പറയുന്ന ഭാഗമല്ല. ഇത് കന്യകമാരെ കുറിച്ച്, അവർക്ക് ഭാവി ജീവിതം എങ്ങനെയാകണം, വിവാഹം കഴിക്കണോ വിവാഹം കഴിക്കേണ്ടേ. ഒരു കന്യകയല്ല, വളരെ ശ്രദ്ധിക്കണം, കന്യകമാർ. നിങ്ങൾക്കത് 25 വാക്യത്തിൽ വായിക്കാൻ സാധിക്കും. അതിനുശേഷം പൗലോസ് ലീഹ 26 വാക്യം വരുമ്പോൾ
ഇപ്പോഴത്തെ കഷ്ടത നിമിത്തം ഞാൻ പറഞ്ഞതുപോലെ മനുഷ്യൻ അങ്ങനെ തന്നെ ഇരിക്കുന്നത് അവന് നന്ന് എന്ന് പറഞ്ഞാൽ വിവാഹം കഴിക്കാതെ മനുഷ്യർ ജീവിക്കുന്നതാണ് കൂടുതൽ നല്ലത്. ഇത് പൗലോസ് ലീഹായുടെ വ്യക്തിപരമായ ഒരു അഭിപ്രായമാണ്. കാരണം എന്തുകൊണ്ടാണ് പിന്നീട് താൻ പറയുന്നുണ്ട്, വിവാഹ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ അതൊക്കെ കാരണം തനിയെ ഇരിക്കുന്നത് നല്ലതാണെന്നുള്ള വ്യക്തിപരമായ ഒരു അഭിപ്രായം. അത് തുടങ്ങുന്നത് തന്നെ അഭിപ്രായം പറയട്ടെ എന്ന് പറഞ്ഞിട്ടാണ്. 27-ാം വാക്യം ഭാര്യയും ഭർത്താവിനെയും കുറിച്ച് പറയുന്നു, അത് വിവാഹം കഴിഞ്ഞ രണ്ടുപേരെ കുറിച്ചാണ്. നീ ഭാര്യയോട് ബന്ധിക്കപ്പെട്ടിരിക്കുന്നുവോ വേർപാട് അന്വേഷിക്കരുത്, നീ ഭാര്യയോട് ബന്ധിക്കപ്പെട്ടിരിക്കുന്നുവോ വേർപാട് അന്വേഷിക്കരുത്, നീ ഭാര്യ ഇല്ലാത്തവനോ ഭാര്യയെ അന്വേഷിക്കരുത്. പൗലോസ് ലീഹായുടെ വ്യക്തിപരമായ അഭിപ്രായമാണ്. വേർപെട്ട് ജീവിക്കുന്നുണ്ടോ എന്നാ അങ്ങനെ ജീവിക്ക, വിവാഹിതനാണോ വേർപെടല്ലേ എന്ന് അതിന്റെ 27-ാം വാക്യം പറയുകയാണ്. 28-ാം വാക്യം നീ വിവാഹം ചെയ്താലും ദോഷമില്ല, കന്യകയും വിവാഹം ചെയ്താലും ദോഷമില്ല. എന്നിട്ട് എന്താണ് പൗലോസ് ലീഹ വിവാഹ ജീവിതം കഴിവതും കഴിക്കാതിരിക്കാൻ പറയുന്നതിന്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം നമ്മൾ കാണുന്നുണ്ട്. എങ്കിലും ഇങ്ങനെയുള്ളവർക്ക് ജഡത്തിൽ കഷ്ടമുണ്ടാകും, അത് നിങ്ങൾക്ക് വരരുത് എന്ന് എന്റെ ആഗ്രഹം. പൗലോസ് ലീഹ വ്യക്തിപരമായി പറയുകയാണ്, വിവാഹ ജീവിതം കഴിഞ്ഞാൽ അതിൻ്റെതായ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ കുടുംബ ജീവിതങ്ങളിൽ ഉണ്ടാകും, തനിയെ ജീവിക്കുന്നവർക്ക് അതുണ്ടാവുകയില്ല എന്ന് 28-ാം വാക്യം പറയുന്നു. 29-ാം വാക്യം എന്നാൽ സഹോദരന്മാരെ ഇതൊന്ന് ഞാൻ പറയുന്നു, കാലം ചുരുങ്ങിയിരിക്കുന്നു, ഇനി ഭാര്യയുള്ളവർ ഇല്ലാത്തവരെ പോലെയും കരയുന്നവർ കരയാത്തവരെ പോലെയും സന്തോഷിക്കുന്നവർ സന്തോഷിക്കാത്തവരെ പോലെയും വിലയ്ക്ക് വാങ്ങുന്നവർ കൈവശമാക്കാത്തവരെ പോലെയും ലോകത്തെ അനുഭവിക്കുന്നവർ അതിനെ അനുഭവിക്കാത്തവരെ പോലെയും ആയിരിക്കണം. പൗലോസ് ലീഹായും ശിഷ്യന്മാരുമെല്ലാം കർത്താവിന്റെ വരവ് ഏറ്റവും തൊട്ടടുത്തെത്തിയിരുന്നു എന്നവരെല്ലാം വിശ്വസിച്ചിരുന്നു. കർത്താവിന് വേണ്ടി കാത്തിരിക്കാൻ പൗലോസ് ലീഹ പല ഭാഗങ്ങളിൽ അവരെ ഓർമ്മിപ്പിച്ചുണർത്തുന്നത് നമുക്കറിയാം. അതുകൊണ്ട് ഇനി കൂടുതൽ പ്രയാസങ്ങളിലേക്കും പ്രശ്നങ്ങളിലേക്കും പോകാതെ ജീവിക്കാൻ ഓരോരുത്തരോടും പറയുകയാണ് പൗലോസ് ലീഹ. തുടർന്ന് നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ 31-ാം വാക്യം ലോകത്തെ അനുഭവിക്കുന്നവർ അതിനെ അനുഭവിക്കാത്തവരെ പോലെയും ആയിരിക്കണം. ഈ ലോകത്തിന്റെ രൂപം ഒഴിഞ്ഞു പോകുന്നുവല്ലോ. 32-ാം വാക്യം വായിക്കുന്നു, നിങ്ങൾ ചിന്താകുലമില്ലാത്തവരായിരിക്കണം എന്ന് ഞാൻ ഇച്ഛിക്കുന്നു. വിവാഹം ചെയ്യാത്തവൻ കർത്താവിനെ എങ്ങനെ പ്രസാദിപ്പിക്കും എന്ന് വെച്ച് കർത്താവിനുള്ളത് ചിന്തിക്കുന്നു. വിവാഹം ചെയ്തവൻ ഭാര്യയെ എങ്ങനെ പ്രസാദിപ്പിക്കും എന്ന് വെച്ച് ലോകത്തിനുള്ളത് ചിന്തിക്കുന്നു. അതുപോലെ ഭാര്യയായവൾക്കും കന്യകയ്ക്കും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഒരാൾക്ക് ഒരു കന്യകയ്ക്ക് വേണമെങ്കിൽ വിവാഹം കഴിക്കാം, അതല്ലെങ്കിൽ വിവാഹം കഴിക്കാം. വിവാഹം കഴിക്കാതിരിക്കാം, വേണമെങ്കിൽ വിവാഹം കഴിക്കാം, രണ്ടും അവരുടെ ചോയ്സ് ആണ് എന്ന് ഈ തിരുവചനം പറയുന്നു. രണ്ടും വ്യത്യാസമുണ്ടെന്നാണ് പൗലോസ് ലീഹ പറയുന്നത്. വിവാഹം ചെയ്തു കഴിഞ്ഞാൽ ഭർത്താവ് കുടുംബജീവിതം അവരെല്ലാം പ്രസാദിപ്പിക്കണം. അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ ദൈവത്തെ മാത്രം കർത്താവിനെ മാത്രം പ്രസാദിപ്പിച്ച് ജീവിക്കാം എന്നാണ് താൻ പറയുന്നത്. അതിനുശേഷം 34-ാം വാക്യം അതുപോലെ ഭാര്യയായവൾക്കും കന്യകയ്ക്കും തമ്മിൽ വ്യത്യാസമുണ്ട്. വിവാഹം കഴിയാത്തവൾ ശരീരത്തിലും ആത്മാവിലും വിശുദ്ധിയാകേണ്ടതിന് കർത്താവിനുള്ളത് ചിന്തിക്കുന്നു. വിവാഹം കഴിഞ്ഞവൾ ഭർത്താവിനെ എങ്ങനെ പ്രസാദിപ്പിക്കും എന്ന് വെച്ച് ലോകത്തിനുള്ളത് ചിന്തിക്കുന്നു. രണ്ടുപേരെയും വിവാഹം കഴിഞ്ഞാലും കഴിയാത്തവും തമ്മിലുള്ള വ്യത്യാസമാണ്, അത് നമ്മുടെ എല്ലാ ജീവിതങ്ങളിൽ നമ്മൾ അനുഭവിക്കുന്ന കാര്യങ്ങളാണ്. അതിന്റെ അടുത്ത വാക്യം, ഞാൻ ഇത് നിങ്ങൾക്ക് ഇടുവാനല്ല യോഗ്യത വിചാരിച്ചും നിങ്ങൾ ചാബല്യം കൂടാതെ കർത്താവിങ്കൽ സ്ഥിരമായി വസിക്കേണ്ടതിനും നിങ്ങളുടെ ഉപകാരത്തിനായിട്ടത്രേ പറയുന്നത്. അതിനുശേഷമാണ് നമ്മുടെ ഫഗദ് ഇപ്പോൾ വായിച്ച ആ കുറിവാക്യം നമ്മൾ എടുക്കുന്നത്. ഇപ്പോൾ ഇതുവരെ നമ്മൾ കടന്നു വന്നതിൽ എവിടെയെങ്കിലും ഒരു മകനും അപ്പനും തമ്മിൽ വിവാഹം ചെയ്യുന്ന എന്തിൻ്റെയെങ്കിലും സൂചന ഈ കേട്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിക്ക്, ഒരു മകൾ അപ്പനെയോ അല്ലെങ്കിൽ മകൻ അമ്മയോ വാക്ക് കഴിക്കുന്ന തരങ്ങളിൽ എന്തെങ്കിലും ഒരാലോചന ഇതുവരെ ഇവിടെ വന്ന ഏതെങ്കിലും ഒരു വാക്യത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കുക. അതിന്റെ അടുത്ത വാക്യം നിങ്ങൾ ശ്രദ്ധിക്കുക. എന്നാൽ ഒരുത്തൻ
ഫഗദ് വായിച്ചത് ഞാൻ ഒരിക്കൽ കൂടെ വായിക്കുന്നു. എന്നാൽ ഒരുത്തൻ തന്റെ കന്യകയ്ക്ക് പ്രായം കടന്നാൽ താൻ ചെയ്യുന്നത് അയോഗ്യം എന്ന് നിരൂപിക്കുന്നു എങ്കിൽ അങ്ങനെ വേണ്ടി വന്നാൽ ഇഷ്ടം പോലെ ചെയ്യട്ടെ, അവൻ ദോഷം ചെയ്യുന്നില്ല, അവർ വിവാഹം ചെയ്യട്ടെ. ഇവിടെയാണ് നമ്മുടെ ഫഗദും അതുപോലെ നമ്മുടെ ചില ദാവാ പ്രഭാഷകരും വളരെ കഷ്ടത്തിലായി പോയ ഒരു ചിന്ത. ഇതാണ് അവർ ദൈവവചനത്തിനെതിരെ എടുക്കുന്നത്. ഇവിടെ എന്താ പറയുന്നത്? അവർ വിവാഹം ചെയ്തോട്ടെ എന്ന്. അപ്പം ഇവരി എന്ത് ചെയ്ത? അപ്പനും മോളും ആണ്. ഇത് മുകളിൽ പറഞ്ഞ കന്യകമാരെ കുറിച്ചാണ്. കന്യകമാർ, കന്യക മാത്രമല്ല കന്യകമാർ, കന്യകമാർ വിവാഹം ചെയ്തോട്ടെ. ഫുള്ളൊന്ന് വായിക്കോ കാര്യം. ഇവര് ഈ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയാണ് ഈ ഇടയ്ക്ക് വാക്യം പറയുന്നത്. ആ ഫുള്ള് വാക്യം വായിച്ചേ. തീർച്ചയായും കല്യാണം കഴിക്കാനാ പറയുന്നത്. അതെവിടാ പറയുന്നത്? ആ ഇവിടെ ഒന്ന് ഇളം വരുത് കേട്ടോ, ഉള്ള കാര്യം പറയാലോ. നീ ആ മൊത്ത വചനം ഒന്ന് വായിച്ചേ. സജി പാസ്റ്റർ ഒന്ന് വായിച്ചേ. ഫുള്ള് വചന, ഫുള്ള് വചനം ഒന്ന് വായിച്ചേ കേക്കട്ടെ. ബാക്കി താഴെ ഇരിക്കുന്നവർ കേക്കണം. ഹലോ, സംസാരിച്ചോണ്ടിരിക്കാണ്. പറഞ്ഞു. ആ ഫുള്ള് വചനം ഒന്ന് വായിച്ചേ. ഓക്കെ. എങ്കിലും നിർബന്ധമില്ലാതെ തന്റെ ഇഷ്ടം നടത്തുവാൻ അധികാരമുള്ളവനും ഹൃദയത്തിൽ സ്ഥിരതയുള്ളവനുമായ ഒരുവൻ തന്റെ കന്യകയെ സൂക്ഷിച്ചുകൊള്ളുവാൻ സ്വന്ത ഹൃദയത്തിൽ നിർണയിച്ചു എങ്കിൽ അവൻ ചെയ്യുന്നത് നന്ന്. വിവാഹം, തന്റെ മകളെ വിവാഹം കഴിപ്പിക്കാതെ ഒരാൾക്ക് വീട്ടിൽ നിർത്താൻ, കാരണം അവൾക്ക് അതാണ് താല്പര്യമെങ്കിൽ അങ്ങനെ ചെയ്യാം. അടുത്ത നോക്കൂ. അങ്ങനെ അച്ഛനെ കുറിച്ചാണോ? കന്യകയെ വിവാഹം കഴിപ്പിക്കുന്നത് നന്ന്. കണ്ടോ, തന്റെ കന്യകയെ ഒരുവൻ വിവാഹം കഴിപ്പിക്കുന്നത് നന്നു. അപ്പന്റെ ചുമതല പറയുകയാടല്ലേ. അതെ, കഴിപ്പിക്കുന്നത് കഴിക്കുന്നതിന് ക്ലിയർ ആയി. കഴിപ്പിക്കൽ ആരാണ്? അച്ഛനാണ്. അല്ലാതെ വിവാഹം നിശ്ചയിച്ച ആളോ അല്ലെങ്കിൽ ആരോ അല്ല. അച്ഛൻ മകളെ വിവാഹം കഴിച്ചെന്നാണ് ഈ പറയുന്നത്. അതിനകത്ത് അർത്ഥം അല്ല. നമ്മളൊന്ന് പറയട്ടെ, ഇതുവരെ പറഞ്ഞതിനുള്ള ഒരു ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിട്ട് സജു പാഷ അത് ക്ലിയർ ചെയ്യാം. ഇരുപത്തഞ്ചാം പറയുന്നത് ബൈബിളിൽ ഞങ്ങളെ തിരുത്തിക്കോളൂ, തിരുത്തിക്കോളൂ. ഇരുപത്തഞ്ചാം വചനത്തില് സജു പാഷ അടുത്ത വചനം ഞാൻ പറയാം. ഇരുപത്തഞ്ചാം വചനത്തില് ഞാനാണ് സലീമാണ്. ഇരുപത്തഞ്ചാം വചനത്തില് അത് പൊതുവേ കൺക്ലൂഡ് ചെയ്തോട്ടെ. ഇതൊന്ന് വായിച്ച കൺക്ലൂഡ് ചെയ്ത് താങ്കൾക്ക് ഏത് വാക്യമാണ് പ്രശ്നം ഇനിയും എന്നത് നമുക്ക് പിന്നെ എടുക്കാം. ആദ്യം താങ്കൾ ഇതൊന്ന് കേൾക്കൂ, അപ്പോൾ ഞാൻ വായിച്ച് അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഇനി അധികം വാക്യങ്ങളില്ല. അപ്പോൾ അങ്ങനെ ഒരുത്തൻ തന്റെ കന്യകയെ വിവാഹം കഴിപ്പിക്കുന്നത് നന്നു. കഴിപ്പിക്കുന്നത് വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം, നന്ന്. എന്നിട്ട് പറയുകയാണ്, വിവാഹം കഴിപ്പിക്കാതിരിക്കുന്നത് ഏറെ നന്നു. വിവാഹം കഴിപ്പിക്കുന്നത് നന്ന്, വിവാഹം കഴിപ്പിക്കാതിരിക്കുന്നത് ഏറെ നന്നു. അടുത്ത വാക്യം, ഭർത്താവ് ജീവിച്ചിരിക്കുന്ന കാലത്തോളം സ്ത്രീ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഭർത്താവ് മരിച്ചു പോയാൽ തനിക്ക് മനസ്സുള്ളവനുമായി വിവാഹം കഴിവാൻ സ്വാതന്ത്ര്യമുണ്ട്. കർത്താവിൽ വിശ്വസിച്ചിരിക്കുന്നവനുമായി മാത്രമേ ആകാവൂ. എന്നാൽ അവൾ അങ്ങനെ തന്നെ പാർത്തുകൊണ്ടാൽ ഭാഗ്യമേറിയവൾ എന്ന് എന്റെ അഭിപ്രായം. ദൈവാത്മാവ് എനിക്കും ഉണ്ട് എന്ന് തോന്നുന്നു. പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ ഫഗദ് പറഞ്ഞത് 25-26 വാക്യമാണ്. ഈ വായിച്ച് കേട്ട കണ്ണികയിൽ നിന്ന് ഏതെങ്കിലും ഒരു വാക്യം പോലും അപ്പനും മകളും അല്ലെങ്കിൽ രക്തബന്ധത്തിലുള്ളവർ വിവാഹം കഴിക്കണമെന്ന് പറയുന്ന ഒരു വിദൂര സൂചന പോലും ഇതിൽ ഒരു വാക്യത്തിൽ പോലുമില്ല. ലെവൽ ലേശവുമില്ല. ഇത് 1000 തവണ നിങ്ങൾ വായിച്ചോളൂ. ബൈബിളിലുള്ള എല്ലാവരും ഈ താഴെ കേൾക്കുന്ന ആരുടെയെങ്കിലും കയ്യിൽ വിശുദ്ധ ബൈബിൾ ഇല്ല എന്ന് സ്വന്തം അപ്പനും അതുപോലെ മകളുമായിട്ട് വിവാഹം കഴിക്കുന്ന വാക്യം എടുത്ത് പൊട്ടത്തരവിടെ നിന്ന് പറയരുത്. താഴെ ഇത്രയും ആൾക്കാർ കേട്ടിരിക്കുന്ന വാക്യം എടുത്ത് അപ്പോൾ അങ്ങനെ പറയുന്ന ഒരു വാക്യം പോലും ഈ കണ്ണികയിൽ, ഈ വാക്യങ്ങളിൽ അങ്ങനെ പറയുന്ന ചിന്തയുടെ ഒരു വിദൂരത പോലും ഈ വിശുദ്ധ ബൈബിളിൽ ഇല്ല. അല്ലെങ്കിൽ തന്നെ ആരാരെ വിവാഹം കഴിക്കണം എന്നൊക്കെ ബൈബിളിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് സ്നേഹിതന്മാരെ. ഉൽപ്പത്തി തന്നെ പറയുന്നുണ്ട് എങ്ങനെയാണ് വിവാഹത്തിനെ കുറിച്ച്.
അതിനപ്പുറമായിട്ട് ഒരു ക്രൈസ്തവ സഭയുടെ ഒരു പഠനത്തിലും വിവാഹത്തെ കുറിച്ച് അതായത് അതായത് ഉൽപ്പത്തി തന്നെ പറഞ്ഞത് നിങ്ങള് പുരുഷനെ വിട്ട് അതായത് സ്വന്തം ഇത് വിട്ടിട്ട് ഭാര്യയുമായിട്ട് ചേരണമെന്ന് പറഞ്ഞ ഉൽപ്പത്തി തന്നെ പറയുന്നുണ്ട്. ഇനി വേറെ കാര്യമുണ്ട്, അടുത്ത ചോദ്യം അങ്ങോട്ട് ചോദിക്കാം, അടുത്ത ഒരു വേറെ ചോദ്യമുണ്ട്. പറഞ്ഞതിലൊരു വിയോജിപ്പുണ്ട്, അതുകൊണ്ടാണ്. ജസ്റ്റിൻ നമുക്ക് ഒരു മിനിറ്റ് സജു പാഷ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സലീമിന് സമയം കൊടുക്കാം, കാരണം സലീമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ സംശയവും ചാറ്റ് ബോക്സ് അല്ല ഫഹദ് വരും നമുക്ക്. അപ്പൊ സജു പാഷ കംപ്ലീറ്റ് ചെയ്ത് അതിനുശേഷം സലീമിന് കൊടുക്കാം. ജസ്റ്റിന് ആ സമയത്ത് ഇടപെടാം. സജു പാഷ കംപ്ലീറ്റ് ചെയ്തോളൂ. അപ്പൊ ഞാൻ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞ ആ വാക്യമുണ്ടെന്ന് പറഞ്ഞ ആ ഖണ്ഡിക മുഴുവനായി വായിച്ചതാ. അതിൽ ഒരു വാക്യം പോലും ഞാൻ നിങ്ങളോട് 100 തവണ ആവർത്തിച്ചുറപ്പിച്ചു പറയുന്നു, അങ്ങനെയൊരു ചിന്തയില്ല. പിന്നെ നമുക്കൊരു കാര്യം ഒരു സ്ഥലത്തുണ്ടെന്ന് പറയണമെങ്കിൽ മറ്റിതര ഭാഗങ്ങളിൽ ഏതെങ്കിലും ഒരു സൂചനയെങ്കിലും വേണം ഒരു കാര്യത്തെ നമുക്കിവിടെ ഇത് തന്നെ എന്നൊരാൾ പറയണമെങ്കിൽ. അങ്ങനെ നമ്മൾ ദൈവവചനം വായിച്ചാൽ ഒരു ഭാഗത്തും നിങ്ങൾക്ക് ഇങ്ങനെയുള്ള സൂചന കാണാൻ പറ്റുകയില്ല. ബൈബിൾ രക്തബന്ധത്തിലുള്ള വിവാഹങ്ങളെ എതിർക്കുന്ന ഗ്രന്ഥമാണ്. അത് നിങ്ങൾക്ക് ലേവിയ പുസ്തകം, ഇപ്പോൾ സോൾജിയർ ബ്രദർ ഇവിടെ ഓർമ്മിപ്പിച്ചു, 19-ാം അധ്യായം 20-ാം അധ്യായം അതിലെല്ലാം നിങ്ങൾ വായിച്ചു നോക്കിയാൽ നിങ്ങൾക്കറിയും ബൈബിളിൽ ഇതിനോടുള്ള നിലപാട് എന്താണെന്ന്. അപ്പോൾ ചർച്ചയ്ക്ക് വേണ്ടി ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ ഇപ്പോൾ ദാസൻ പറഞ്ഞ ആ ഒരു ചിന്തയൊക്കെ ചേർത്ത് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്, എന്നാൽ ചർച്ച പുരോഗമിക്കാൻ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. സലീം സംസാരിച്ചോട്ടെ. ഒറ്റ ചോദ്യമുണ്ട്, നമ്മുടെ അച്ഛൻ പറയാതെ ഒരു പോയിന്റ് ഞാൻ തന്നെ, ഇനി വേറൊരു ചോദ്യം കൂടെ അതിനകത്തുണ്ട്. ജസ്റ്റിനെ പ്ലീസ് പ്ലീസ് ഇപ്പൊ ഇപ്പൊ ഇടയ്ക്ക് കയറാതെ ഇപ്പം സലീമും സജു പാഷും സംസാരിക്കട്ടെ, അതിനുശേഷം. കാരണം ഇതാണ് ഇവിടുത്തെ ഫോക്കസ്, ഈ അപ്പൻ മകളെ വിവാഹം കഴിക്കാം എന്നുള്ളതാണ് ഇവിടുത്തെ ഫോക്കസ്. ഈ ഒരു സബ്ജക്ട് കഴിയട്ടെ, അതിനുശേഷം നമുക്ക് അവരുടെ ചോദ്യം ചോദിക്കാം. പ്ലീസ് സലീം സംസാരിക്കും. ഓക്കെ, ഞാന് സംസാരിക്കാം. നമ്മളിത് പറയാൻ കാരണം സജു പാഷർ പറഞ്ഞു വന്നത് കന്യകയെ വിവാഹം കഴിക്കുന്നതിനെ കുറിച്ചാണ് അവിടെ പറയുന്നത് എന്നാണ് പാഷർ പറഞ്ഞിട്ടുള്ളത്. അത് 25-ാമത്തെ വചനം മുതലാണ് പാഷർ വായിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു കന്യകയെ വിവാഹം ഞാനെന്ന് പറയുമ്പോൾ ഇടപെടല്ല, ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ, നിങ്ങൾക്ക് ഇടപെടാം, നിങ്ങളെ ഗ്രൂപ്പ് തന്നെയാണല്ലോ. ഒരു കന്യകയെ വിവാഹം കഴിക്കുന്നത് പാപമല്ല എന്ന് ബൈബിളിലൂടെ പ്രത്യേകിച്ച് പഠിപ്പിക്കേണ്ട ഒരാവശ്യമില്ല. ബൈബിളിൽ പൗലോസ് വരുന്നതിൻ്റെ മുന്നേ തന്നെ ഒരുപാട് കന്യകമാരെ തന്നെയാണ് ആൾക്കാർ വിവാഹം ചെയ്തത്. കന്യകമറിയവും കന്യയായിരുന്നു, ആ കന്യകയെ വിവാഹം ചെയ്തിരുന്നു. ഇനി പാസ്റ്റർ ഇവിടെ പറഞ്ഞത് 25-ാമത്തെ വചനത്തിൽ കന്യകമാരെ കുറിച്ചുള്ള, പൊതുവേ കന്യകമാരെ കുറിച്ചുള്ള ഒരു ഇതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞു. അപ്പൊ കന്യകമാരെന്ന് പറയുമ്പോ കന്യാസ്ത്രീകളാണോ, അതാണ് എനിക്ക് അറിയേണ്ടത്. കന്യാസ്ത്രീകളെ കുറിച്ചാണോ അവിടെ പറയുന്നത്? അതൊന്ന് ക്ലിയർ ചെയ്തതിന് ശേഷം, അത് ക്ലിയർ ചെയ്തതിന് ശേഷം ഒരു കാര്യം കൂടെ കൂട്ടം പറയാം. അവിടെ പറഞ്ഞ കന്യകൾ ആരാണ്? 25-ാം 25-ൽ പറഞ്ഞ കന്യകൾ ആരാണ്? ഓക്കെ, ഒന്ന് മ്യൂട്ട് ചെയ്തോളൂ. നല്ല ചോദ്യമാണ് സലീമേ. ബൈബിളിൽ എല്ലാവരെ കുറിച്ചുള്ള പഠിപ്പിക്കലുകളുണ്ട്. ഇവിടെ വിവാഹം കഴിയാത്ത ഒരു കുടുംബത്തിലെ പെൺകുട്ടികളെ കുറിച്ചാണ് പറയുന്നത്. വിവാഹപ്രായമായ, വിവാഹപ്രായത്തിലേക്ക് കടക്കുന്ന ആ പെൺകുഞ്ഞുങ്ങളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇനി വിവാഹം അവരെ കഴിപ്പിക്കണോ അവരെ കഴിപ്പിക്കാതിരിക്കണോ, ഇതിലേതാണ് നല്ലത്, അത് അവരുടെ ചോയ്സ് അല്ലേ എന്നൊക്കെയുള്ള അഭിപ്രായങ്ങളാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതല്ലാതെ നിങ്ങൾ ചിന്തിച്ചിരിക്കുന്നത് പോലെ പുരോഹിതരെ കുറിച്ചോ അല്ലെങ്കിൽ കന്യാസ്ത്രീകൾ എന്ന് പറയുന്ന സഭാവിഭാഗത്തെ കുറിച്ചോ അല്ല. അവരെ അതെല്ലാം വ്യക്തിപരമായ ഒരു തീരുമാനമെടുത്ത് ഓരോരുത്തർ അങ്ങനെയുള്ള ശുശ്രൂഷകളിലേക്ക് മാറുന്നതാണ്. ആ വിഷയമല്ല ഇവിടെ പറയുന്നത്. ഇവിടെ ഒരു കുടുംബത്തിലെ പെൺകുഞ്ഞുങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അവർക്ക് വിവാഹം കഴിക്കണോ, അവർക്ക് വിവാഹം കഴിക്കണ്ടേ, അവരെ കഴിപ്പിക്കണ്ടേ, അപ്പോൾ അതെങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ, അതിനുള്ള പൗലോസ് ലീഹായുടെ പഠിപ്പിക്കലുകളാണ്, അദ്ദേഹത്തിന്റെ അഭിപ്രായമെല്ലാം ചേർത്ത് പറയുന്ന ഭാഗമാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, സലീമിന് മനസ്സിലാകുന്നു.
ആ ഭാഗം ക്ലിയറായി. ഒരു ക്രിസ്തീയ കുടുംബങ്ങളിലുള്ള കന്യകരായിട്ടുള്ള കന്യകളായിട്ടുള്ള സ്ത്രീകളെ കുറിച്ചാണ് 25 പറഞ്ഞത്. ഓക്കെ, ശരി, അത് നല്ലൊരു മറുപടിയാണ്. അപ്പം 36 നമ്മളെ പ്രശ്നമുള്ളത്. അവിടെ ഒരുവന്റെ കന്യകയെ എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരാളുടെ കന്യക എന്ന് പറയുമ്പോൾ, ഞാൻ എൻ്റെ വീട്ടിലുള്ള ഒരാളെ അല്ലെങ്കിൽ ഒരു ഒരു പിതാവിൻ്റെ മകളെയാണ് എൻ്റെ കന്യകാരൻ, അല്ലെങ്കിൽ അടുത്ത വീട്ടിലുള്ള ഒരു സ്ത്രീ എൻ്റെ കന്യക എന്ന് പറയുമോ? പിന്നെ 38 വചനത്തിൽ അവൻ വിവാഹം കഴിപ്പിക്കട്ടെ, ഒരുവൻ്റെ കന്യകയെ വിവാഹം കഴിപ്പിക്കട്ടെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരു കന്യകയെ പിതാവല്ലാതെ ആരാണ് വിവാഹം കഴിപ്പിച്ചു വിടുക? ബൈബിൾ എവിടാണ് പിതാവ് ഈ പറഞ്ഞ പോലെ കന്യെ വിവാഹം ചെയ്ത കാര്യം എന്ന് കാണിച്ചത്? ഞാൻ വചനം ഒന്നും കൂടി റെഫർ ചെയ്തിട്ട് പറയാം. അപ്പോൾ വചനം വായിക്കും അങ്ങോട്ട്. ഇല്ല, ഒന്നും കൂടി സജു മാസ്റ്ററെ, ഞാൻ എൻ്റെ ഒരു വ്യൂവിൽ ഞാനത് ചോദിക്കാം, അപ്പോൾ നിങ്ങൾക്ക് അത് മറുപടി പറയാൻ പറ്റുള്ളൂ. 36 പറയുന്നു, എന്നാൽ ഒരുത്തൻ തൻ്റെ കന്യകക്ക് പ്രായം കടന്നാൽ, അപ്പോൾ ഒരു കന്യകയായ മകൾക്ക് പ്രായം കടന്നാൽ എന്ന് പറയാം. അപ്പോൾ കന്യക പ്രായം കടക്കുന്നതിന് മുന്നേ വിവാഹ നിശ്ചയം നടത്തണം എന്നൊരു നിയമം അവർക്കിടയിലുണ്ടോ? അതൊരു ചോദ്യമാണ്. പിന്നെ അവിടെ അവർ ദോഷം ചെയ്യുന്നില്ല. POC അവർ പാപം ചെയ്യുന്നില്ല. വിവാഹം ചെയ്യുന്നത് പാപമല്ല എന്ന് പഠിപ്പിച്ചത് പുതിയ ഒരു നിയമം ആയതുകൊണ്ടാണല്ലോ അവിടെ പാപമല്ല എന്ന് പഠിപ്പിക്കുന്നത്. അല്ലെങ്കിൽ പാപം, വിവാഹം ചെയ്യുന്നത് പാപമല്ല എന്ന് പൗലോസ് പഠിപ്പിക്കണോ? പിന്നെ 38 വചനത്തിൽ, അങ്ങനെ ഒരുത്തൻ തൻ്റെ കന്യകയെ വിവാഹം കഴിപ്പിക്കുന്നത് നന്നു. അപ്പൊ കന്യകയെ വിവാഹം കഴിപ്പിക്കുന്നത് ആരാണ്? എൻ്റെ അടുത്ത വീട്ടിലെ കന്യകയെ ഞാൻ വിവാഹം കഴിപ്പിക്കുമോ? അല്ലെങ്കിൽ നാട്ടിലുള്ള ഏതെങ്കിലും കന്യകയായ ഞാനാണോ വിവാഹം കഴിപ്പിക്കുക? സ്വന്തം പിതാവ് തന്നെയാണ് വിവാഹം കഴിപ്പിക്കാതിരിക്കുന്നത് നന്ന്. ഇനിയിപ്പോൾ വിവാഹം കഴിപ്പിക്കാതിരിക്കുന്ന അധികാരം ആർക്കാണുള്ളത്? പിതാവിന് തന്നെയാണ്. അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന പോലെ ചില ആൾക്കാർ പറയുന്നുണ്ട് അത് എൻഗേജ്ഡ് കപ്പിൾസാണെന്ന്. അപ്പോൾ എൻഗേജ്ഡ് കപ്പിൾസിന് ഫിയാൻസിക്ക് തൻ്റെ ഭാര്യയെ വിവാഹം കഴിപ്പിക്കാതിരിക്കുക എങ്ങനെയാണ്? അതെങ്കിൽ വേറെ ആളെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുമോ? ഇതൊക്കെയാണ് നമ്മളെ ചോദ്യം. ഒന്ന് മറുപടി പറയൂ പാസ്റ്ററെ. ആ, ശരിക്കും സലീമ ചോദ്യം ചോദിക്കുകയല്ല, ഉത്തരം പറയുക ചെയ്തത്. താങ്കൾ പറഞ്ഞതിൽ തന്നെ വിശുദ്ധ ബൈബിളിലെ ഉത്തരം പറയുക താങ്കൾ ചെയ്തത്. ഒരു കന്യകയെ, ഇപ്പൊ ഇവിടെ കന്യക എന്ന് വന്നത്, ആദ്യം കന്യകമാരെന്ന് പറഞ്ഞത് എല്ലാ കുടുംബത്തിലെയും ആ സഹോദരിമാരെ കുറിച്ചാണ്, വിവാഹം ചെയ്യേണ്ട സ്ത്രീ ജനങ്ങളെ കുറിച്ചാണ്. എന്നാൽ ഇത് വ്യക്തിപരമായി ഒരാളെ ചൂണ്ടിയിട്ട് പറയുക, വ്യക്തിപരമായിട്ട് പറയുക. ഇത് 25 വാക്യത്തിൽ സ്ത്രീജനങ്ങളെ മുഴുവനായി പറഞ്ഞിട്ട് 36 വാക്യം വരുമ്പോൾ ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ച് പറയുകയാണ്. ഒരു പിതാവ് ഒരു മകളെ അല്ലെങ്കിൽ കന്യകയെ വിവാഹം കഴിപ്പിക്കുക, അത് ആ ഇഷ്ടം പറയുകയാണ്. കഴിപ്പിക്കുക, കഴിപ്പിക്കാതിരിക്കുക, ആ പിതാവിന്റെ, താങ്കൾ പറഞ്ഞതിൽ തന്നെ ഉത്തരമുണ്ട്. കഴിപ്പിക്കുന്നത് അതൊരു പിതാവിന്റെ കടമയാണ്, ഉത്തരവാദിത്വമാണ്. അവിടെയാണ് വാക്യം പറയുന്നത്. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിൽ തന്നെ അതിനുള്ള ഉത്തരമുണ്ട്. അതൊരു പിതാവ് തൻ്റെ മകളെ വിവാഹം കഴിപ്പിക്കുന്ന കാര്യമാണ് പറയുന്നത്. ഇനി അതല്ല, കഴിപ്പിക്കാതിരിക്കാനുള്ള അധികാരത്തെ കുറിച്ചാണ് പറയുന്നത്. അവിടെ എങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞതുപോലെ ഈ തരത്തിലുള്ള ഒരു ചിന്ത തന്നെ കടന്നു വരുന്നത്? എങ്ങനെ അങ്ങനെ ഒരു ചിന്ത തന്നെ ഇതിലേക്ക് കടന്നു വന്നു? അപ്പോൾ വിശുദ്ധ ബൈബിളായിട്ട് ഒരു പൊരുത്തമില്ലാത്ത, നിങ്ങൾ ചോദിച്ചത് തന്നെ ഇപ്പോൾ വിശുദ്ധ ബൈബിളിന് അനുകൂലമായിട്ടാണ്, നിങ്ങൾ പറഞ്ഞ ഘടകവിരുദ്ധമായിട്ടാണ് നിങ്ങൾ ചോദിക്കുന്നത്. ഒരു ഒരു കന്യകയെ വിവാഹം കഴിപ്പിക്കുന്നത് ആരാ? പിതാവാണ് വിവാഹം കഴിപ്പിക്കുന്നത്. കഴിപ്പിക്കാതിരിക്കാനുള്ള അധികാരം ഉണ്ട് എന്ന് പൗലോസ് ലീഗ പറയുകയാണ്. കാരണം അത് ഓരോ വ്യക്തികൾക്കുള്ള സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യം പിന്നീട് നമ്മൾ സ്ത്രീ വിവാഹം കഴിഞ്ഞ ഒരു സ്ത്രീയെ കുറിച്ച് വരെ നമ്മൾ വായിക്കുന്നുണ്ട്, ആ സ്വാതന്ത്ര്യത്തെ കുറിച്ച്. അത് ക്രൈസ്തവ സഭ നൽകുന്ന സ്വാതന്ത്ര്യമാണ്. അപ്പോൾ വിവാഹം കഴിപ്പിക്കാനും കഴിപ്പിക്കാതിരിക്കാനും, കാരണം രണ്ട് സാഹചര്യങ്ങൾ ഇവിടെ പറയുകയാണ്. വിവാഹം കഴിച്ചാൽ പിന്നെ ഭാര്യ ഭർത്താവിനെ എങ്ങനെ പ്രസാദിപ്പിക്കും, കുടുംബത്തെ എങ്ങനെ പ്രസാദിപ്പിക്കും, കുഞ്ഞുങ്ങളെ എങ്ങനെ നോക്കും, അവരുടെ ശാരീരികമായ കാര്യങ്ങൾ, ഇതിൻ്റെതായ ബന്ധപ്പാടുകളും പ്രയാസവും ഉണ്ടാവും. അതല്ലെങ്കിൽ ദൈവത്തെ എങ്ങനെ പ്രസാദിപ്പിക്കാം എന്ന് ചിന്തിച്ച് ദൈവവുമായിട്ടുള്ള സമയം ചെലവിടാൻ സാധിക്കും. രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ രണ്ടിനുമുള്ള കാര്യങ്ങൾ, അതിലുള്ള സാധ്യതകൾ, അതിനുള്ള പ്രശ്നങ്ങൾ, ഇത് രണ്ടും പൗലോസ് ലീഹ രണ്ട് ഭാഗത്തായി നിരത്തി വെച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്. എന്നാൽ ഇവിടെ നിങ്ങൾ പറഞ്ഞു വെച്ചതുപോലെ ഒരു പിതാവും മകളുമുള്ള വിവാഹം, അങ്ങനെ ഒരു ചിന്തയുടെ ഒരറ്റം പോലും ഇവിടെ ഇല്ല. എങ്ങനെ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാനുള്ള ഒരു ധൈര്യം നിങ്ങൾക്കുണ്ടായി എന്ന് ഞാൻ ചോദിക്കുക, ചിന്തിച്ചു പോവുകയാ.
ഇവിടെയാണ് ഒരു വിഷയം വരുന്നത്. അത് ഖുറാനിലെ സൂറ 24 സൂറയാണ്. അതിന്റെ 23 മുതൽ നമ്മൾ വായിച്ചാൽ ആ കാര്യം നമുക്ക് മനസ്സിലാകും. വിവാഹ ജീവിതത്തിന്റെ ഈ ഒരു പ്രശ്നം അതെന്താണ് വായിക്കുന്നത്? സലീമ് ഇവിടെ ഉന്നയിച്ച എല്ലാ ചോദ്യങ്ങൾക്കും അതതിന്റെ തനതായ രൂപത്തിൽ വ്യക്തമായിട്ട് ഉത്തരം തന്നു എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്, വിശ്വസിക്കുന്നത്. അല്ല, അത് നിങ്ങൾ ഞാൻ പറഞ്ഞത് അംഗീകരിക്കുക ചെയ്തത്. ഈ 38 പറഞ്ഞത് പിതാവാണ് എന്ന് പറയുന്നത് അതേ പിതാവിനെ കുറിച്ച് തന്നെയാണ് 36 പറയുന്നത്. ഒരുവന്റെ കന്യക എന്ന് പറയുന്നത് 36 പറയുന്നുണ്ട്. 38 പറയുന്ന ഒരുത്തന്റെ കന്യകയ്ക്ക് വിവാഹം കഴിപ്പിക്കുന്നതെന്ന് കഴിപ്പിക്കാതിരിക്കുന്നത് അതൊക്കെ പിതാവിനെ കുറിച്ചാണ് പറയുന്നത്. അവിടെ പുതിയൊരു നിയമം പറയുന്നത് കൊണ്ടാണ് അവർ വിവാഹം കഴിക്കട്ടെ എന്ന് പറയുന്നത്. അപ്പോൾ ഒരുത്തന്റെ കന്യക ആരാണ്? ഒരു പിതാവിന്റെ കന്യകയായ മകള്. ഇനി അമേരിക്കൻ സ്റ്റാൻഡേർഡ് വേർഷൻ എൻ്റെ ഡി പിയിൽ ഉണ്ട്, ഹിസ് വെർജിൻ ഡോട്ടർ എന്നാണ് എഴുതിയിട്ടുള്ളത്. കോഡക്സ് സിനൈറ്റിക്കസ് 4 എഴുതിയ കയ്യെഴുത്ത് പ്രതിയാണ്, ഏറ്റവും ആധികാരികമായിട്ടുള്ള കയ്യെഴുത്ത് പ്രതി. അതിൻ്റെ ഒഫീഷ്യൽ പേജിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ അതിന് ട്രാൻസ്ലേഷൻ കൊടുത്തിരിക്കുന്നത് ഹിസ് വെർജിൻ ഡോട്ടർ എന്ന് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അതുപോലെ 2-3 ട്രാൻസ്ലേഷൻ വേറെ ഉണ്ട്. തമിഴ് ട്രാൻസ്ലേഷനിലും മകൾ എന്ന് തന്നെയാണ് എഴുതിയിട്ടുള്ളത്. മലയാളത്തിൽ മാത്രം ഒരുത്തന്റെ കന്യക എന്ന് എഴുതിയിട്ടുണ്ട്. അത് പറയുന്നതിന്റെ മുന്നേ തന്നെ പൗലോസ് പറയുന്നുണ്ട് ഞാൻ നിങ്ങൾക്ക് കുരുക്കിടാനല്ല എന്ന് പറയുന്നു. അവിടെ സത്യത്തിൽ പൗലോസ് ഒരു കുരുക്കാണ് ഇട്ടിരിക്കുന്നത്. നിങ്ങൾ ഈ ഒരുത്തൻ ആരാണ് എന്ന് വ്യക്തമാക്കണം. 36 പറഞ്ഞ ഒരുത്തൻ ആര്? അത് പറയാം. ഒരുത്തന്റെ കന്യക, നിങ്ങളുടെ കന്യക എന്ന്, നിങ്ങളുടെ കന്യക എന്ന് ഏതെങ്കിലും സ്ത്രീകളെ കുറിച്ച് പറയുമോ? സലീം മ്യൂട്ട് ചെയ്തോളൂ. സജു പാഷ മറുപടി. അപ്പൊ ഇത്രയും സമയം പറഞ്ഞ സലീം ഒന്നും മനസ്സിലായില്ല എന്ന് വ്യക്തമായി. സജു പാഷ ജസ്റ്റ് ഒന്നുകൂടെ പറഞ്ഞു. ഞാൻ ഒരു വിഷയം കൂടി പറയാം. ഫഹദ് ഭായി ഒന്ന് ഹാൻഡിൽ ചെയ്തോട്ടെ. ഞാൻ 20 കഴിഞ്ഞ് വരാം. സലീം എപ്പോ സലീമെ പോവരുത്. അല്ല, ഞാന് യാത്രയിലാണ്, അണ്ടർഗ്രൗണ്ടിൽ കയറി. അല്ല, അണ്ടർഗ്രൗണ്ടിൽ 20 കഴിഞ്ഞിട്ട് വരാം. അടുത്ത സ്റ്റേഷൻ മുതൽ അണ്ടർഗ്രൗണ്ട് ആണ്. അങ്ങനെയൊക്കെ പറഞ്ഞു പോകാതെ. അല്ല, ഞാൻ വരാം എന്ന് പറഞ്ഞില്ലേ? നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്ത് ഫാദർ ബോയ് കണ്ടിന്യൂ ചെയ്യും. 20 കഴിഞ്ഞ് വരാം. അല്ല, ഞാൻ റേഞ്ച് ഉണ്ടാവില്ല. അതാണ് ഫാസ്റ്റർ, അതാണ് ഞാൻ പറഞ്ഞത്. അല്ല അല്ല അച്ചങ്കുഞ്ഞൻ ബ്രദറെ, അദ്ദേഹത്തിന് ഉത്തരം കൊടുക്കണ്ടേ? പറഞ്ഞോളൂ, ഇടയ്ക്ക് കയറി പകര് സംസാരിച്ചാ പിന്നെ സലീം കേറരുത്. ഇടയ്ക്ക് സംസാരിച്ചോളൂ. ഓക്കെ, ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് 2 വാക്യങ്ങളാണ്. ഒരു പുതിയ വാക്യം കൂടെ അദ്ദേഹം കൊണ്ടുവന്നു. അങ്ങനെ ഒരുത്തൻ, ഈ ഒരുത്തൻ ആരാണ് എന്നതാണ് ഇപ്പോൾ ചോദിച്ചത്. ആ ഒരുത്തൻ ആരാണ് എന്ന് ആദ്യം മുതൽ നമ്മൾ പറഞ്ഞതാണ്, അത് പിതാവാണ്. പിതാവിനാണ് അതിന്റെ ഉത്തരവാദിത്വം, പിതാവിനാണ് അതിന്റെ കടമ. ഒരുത്തൻ എന്ന് കന്യകയുടെ പിതാവിനെ പറയൂ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. ഒത്തിരി കന്യകമാരെ കുറിച്ച് പറയുമ്പോൾ അവരിൽ ഒരു വ്യക്തിയെ ചൂണ്ടിയിട്ട് ഒരു കാര്യം പറയുമ്പോൾ അങ്ങനെയെ സംസാരിക്കാൻ പറ്റുകയുള്ളൂ. ഒരാളുടെ, ഒരുത്തന്റെ, ഒരു പിതാവിന്റെ, അല്ലെങ്കിൽ ഒരു യുവാവിന്റെ എന്നേ പറയാൻ പറ്റുള്ളൂ. അതിലെന്താണ് തെറ്റ്? അതിൽ ഗ്രാമറ്റികമായി അതിലെന്തെങ്കിലും വ്യവഹരിക്കാൻ പറ്റാത്ത ഒരു ഭാഷയും വാക്കുകളും അവിടെ കടന്നു വന്നിട്ടില്ല. അത് വ്യക്തമാണ്, ഒരുത്തന്റെ, ഒരു പിതാവിന്റെ എന്നാണ് അവിടെ അർത്ഥമാക്കുന്നത്. അപ്പോൾ ആ കന്യകയ്ക്ക് പ്രായം കടന്നാൽ, വിവാഹ പ്രായം കടന്നാൽ, 36 വാക്യം, വിവാഹ പ്രായം കടന്നാൽ അവൻ ദോഷം ചെയ്യുന്നില്ല. അവർ വിവാഹം ചെയ്യട്ടെ. വിവാഹം എങ്കിൽ അങ്ങനെ വേണ്ടി വന്നാൽ ഇഷ്ടം പോലെ ചെയ്യട്ടെ. മുകളിൽ പല കാര്യങ്ങൾ പറഞ്ഞു. എന്താണ് ഇഷ്ടം? 2 ഇഷ്ടങ്ങൾ പറഞ്ഞു, 2 സാധ്യതകൾ പറഞ്ഞു, 2 സാഹചര്യങ്ങൾ പറഞ്ഞു. ഒന്നുകിൽ കർത്താവിനെ പ്രസാദിപ്പിക്കാം, അതല്ലെങ്കിൽ ഭർത്താവിനെ പ്രസാദിപ്പിക്കാം. ഒന്നുകിൽ കർത്താവിന് വേണ്ടി മാത്രമുള്ളതായി ജീവിക്കാം, അതല്ലെങ്കിൽ ഭർത്താവിനെ, കുഞ്ഞുങ്ങളെ, കുടുംബപരമായി, ഭൗതിക ലോകത്ത് ആ ചിന്തകളുമായി ജീവിക്കാം. ഇവിടെ 2 കാര്യങ്ങൾ വെച്ചിട്ട് ഏതാണ് ആ ഇഷ്ടം? ആ ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാനാണ് ഇവിടെ പറയുന്നത്. അതല്ലാതെ ഈ പിതാവും മകളും വാൻ ചെയ്യാൻ പറയുന്ന ഏത് വാക്യം ഇവിടെ ഉള്ളത്? എന്ത് കണ്ടെത്തലാണ് താങ്കൾ മുന്നോട്ട് വെക്കുന്നത്? എവിടെയാണ് സുഹൃത്തെ അതുള്ളത്? അവർ വിവാഹം ചെയ്യട്ടെ എന്ന പദം ഞാൻ പറഞ്ഞു, ഇത് കന്യകമാരെ കുറിച്ച് പറഞ്ഞു തുടങ്ങുകയാണ്. കന്യകമാർ വിവാഹം ചെയ്തോട്ടെ,
കന്യകമാർക്ക് വിവാഹം ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, വിവാഹം കഴിക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യത്തെ കുറിച്ചാണ് ഇവർ ഇവിടെ പറഞ്ഞത്. ഇങ്ങനെയാണെങ്കിൽ അവർ വിവാഹം ചെയ്തോട്ടെ, അല്ലാതെ വീട്ടിൽ വിവാഹം കഴിപ്പിക്കുന്ന അപ്പനാണോ വിവാഹം കഴിക്കുക? രണ്ട് കാര്യം എങ്ങനെയാ ഒരുമിച്ച് വരിക സുഹൃത്തെ? വിവാഹം കഴിപ്പിക്കുന്നവനും വിവാഹം കഴിക്കുന്നവനും ഒന്നായി തീരുന്നത് എങ്ങനെയാണ് സാധ്യമാകും? ഇരട്ട വേഷം പറ്റുമോ ഒരാൾക്ക്? ഇത് സിനിമയല്ലല്ലോ സുഹൃത്ത്, ഇരട്ട വേഷങ്ങളിൽ ഒരാൾ വരാൻ. ഒരാൾ വിവാഹം കഴിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ ഉത്തരവാദിത്തമാ, കൈ പിടിച്ചു കൊടുക്കുന്നു, പിതാവിന്റെ ചുമതലയാ, ഉത്തരവാദിത്തമാ. അവൻ അവിടെ പിതാവിന്റെ ചുമതല കഴിഞ്ഞ് ഇപ്പുറം വന്നിട്ട് ഭർത്താവിന്റെ ചുമതല ചെയ്യാൻ പറ്റുമോ? എന്താ താങ്കൾ പറയുന്നത്? അപ്പോൾ ഇവിടെ പറയുന്നത്, പൗലോസ് ലീഹ ഓർമ്മിപ്പിക്കുന്നത്, ഒരുത്തൻ എന്ന് പറയുന്നത് പിതാവിനെ കുറിച്ചാണ്. തന്റെ മകൾക്ക് വിവാഹപ്രായം കടന്നാൽ അവളെ വിവാഹം കഴിപ്പിക്കാം. ടോട്ടൽ കന്യകമാരെ കുറിച്ച് പറയുന്നു, അവർ വിവാഹം ചെയ്തോട്ടെ, അത് തെറ്റല്ല, വിവാഹം ചെയ്യുന്നത് ദോഷമല്ല, പാപമല്ല. പാപമല്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്താ പ്രശ്നം? അതിലെന്താ തെറ്റ്? അത് ദോഷമല്ല എന്നാ, അത് തെറ്റല്ല. വിവാഹം ചെയ്യുന്ന പല ഭാഗം മറ്റു പല ഭാഗത്തും പറഞ്ഞിട്ടുണ്ട്, വിവാഹം ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, വിവാഹം കഴിക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് ക്രൈസ്തവ സഭ മുന്നോട്ട് വെക്കുന്നതാണ്, വിവാഹം കഴിക്കാനും കഴിക്കാതിരിക്കാനും. ഇവിടെ മാത്രമല്ല ഈ ശൈലിയുള്ളത്, അത് തിമത്യോസിന്റെ ലേഖനത്തിലും വായിച്ചാൽ നമുക്കറിയാം. വിവാഹം കഴിക്കാം കഴിക്കാതിരിക്കാം, അത് ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണ്. ഇവിടെ അങ്ങനെ വിവാഹം പ്രായം കടന്നാൽ ആ പിതാവിന് താൻ ചെയ്യുന്നത് അയോഗ്യമെന്ന് നിരൂപിക്കാതെ അങ്ങനെ ചെയ്യാം, അങ്ങനെ വേണ്ടി വന്നാൽ ഇഷ്ടം പോലെ ചെയ്യട്ടെ. അവൻ ദോഷം ചെയ്യുന്നില്ല. ഇത് പിതാവിനെ കുറിച്ച് പറയുകയാണ്, അവൻ ദോഷം ചെയ്യുന്നില്ല, അവൻ പാപം ചെയ്യുന്നില്ല. തന്റെ മകളെ വിവാഹം ചെയ്യുന്നത് ചെയ്യിച്ചയക്കുന്നത് പാപമല്ല, അതവിടെ പറയുന്നത്. അതിന്റെ അടുത്ത ഭാഗം അവർ വിവാഹം ചെയ്ത കന്യകമാരെ കുറിച്ചാണ് പറയുന്നത്. ഇത് തമ്മിൽ ഒരുമിച്ച് കൂട്ടിക്കുഴയ്ക്കുന്നതാണ് നിങ്ങൾക്ക് പറ്റിയ തെറ്റ്. പിന്നെയും തുടർന്നുള്ള വാക്യങ്ങളും അതുതന്നെ പറയുകയാണ്. ഇവിടെ എവിടെയും ഒരു പിതാവും മകളും തമ്മിലുള്ള വിവാഹം ഉണ്ടെന്ന് സൂചിപ്പിക്കുന്ന ഒന്നും തന്നെ ഇല്ല സുഹൃത്തെ. ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സിൽ ഒരു പ്രശ്നം വന്നത് ഈ രണ്ട് കാര്യം കൂടെ ഒരുമിച്ച് എഴുതിയത് കൊണ്ടായിരിക്കാം. കന്യകമാർ ചെയ്യേണ്ട കാര്യം, അപ്പോൾ തന്നെ പിതാവ് ചെയ്യേണ്ട കാര്യം, ഇത് തമ്മിൽ ഒരു വാക്യത്തിൽ ഉൾക്കൊള്ളിച്ച ഒരു പ്രശ്നമായിരിക്കും നിങ്ങൾക്ക് വന്നത്. അങ്ങനെയെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത് ഈ പറയുന്ന കാര്യം തുടക്കം മുതൽ വായിക്കണമായിരുന്നു. പല ആവർത്തി വായിച്ചു നോക്കുക, അവിടെ ആ തരത്തിലുള്ള ഒരാശയം പോലും വിശുദ്ധ ബൈബിളിൽ ഇല്ല എന്ന് താങ്കളെ ഞാൻ ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുകയാണ്. ഏകദേശം ഈ ഒരു പ്രശ്നത്തിനുള്ള ഉത്തരമായി എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ഇനി സലീമിനോട് എന്റെ ഒരു ചോദ്യം, സലീമിനോട് എന്റെ ഒരു ചോദ്യം, അതിനുശേഷം മറ്റേ ഹലോ, ഒരു 30 സെക്കൻഡ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിട്ട് നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് പോയാൽ പറയാം. ഈ വിഷയത്തിൽ ഒറ്റ ഡൗട്ട്. ഈ സലീം ഭായിയും ഫഹദ് ഭായിയും ഇട്ടിരിക്കുന്ന ആ ഡോട്ടറിനുള്ള പദം ശരിയാണോ? ബിക്കോസ് ഞാനിപ്പോ റെഫറൻസ് ചെക്ക് ചെയ്തപ്പോ അവിടെ ഫിയോൺസേ അല്ലെങ്കിൽ എൻഗേജ് ടു എന്ന് എഴുതിയിരിക്കുന്നത്. അഭിഷേക് ഒരു മിനിറ്റ്, ആദ്യം ഇത്ര നേരം സംസാരിച്ചിട്ട് സാജു പാർഷ് സലീമിനോട് ഒരു ചോദ്യം ചോദിക്കാൻ വേണ്ടി വന്നില്ല, അത് ആദ്യമേ ചോദിക്കട്ടെ, അതിനുശേഷം പകുതി 30 സെക്കൻഡ് എടുത്ത് സംസാരിക്കാം, അതാ നല്ലത്. ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ചോദ്യം ചോദിച്ചിട്ട് സാജു പാർഷ് പിന്നെ അതിന്റെ മറുപടി ആയിട്ട് പോകേണ്ടി വരും. സലീം ഉണ്ടെങ്കിൽ സലീമിനോട് ചോദ്യം ചോദിക്കും, അതാണ് നല്ലത്. 2 മണിക്കൂറല്ല 10 മണിക്കൂറാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ചോദ്യം ചോദിക്കാൻ നിൽക്കുമ്പോഴത്തേനും ഭഗത് അവിടെ നിൽക്കുന്നേ, ഭഗതിന് 30 സെക്കൻഡ് സമയം തരാമെന്ന് പറഞ്ഞല്ലോ. പിന്നെ ആദ്യ വഴിക്കൊന്നും ഉപേക്ഷിക്കുന്നില്ല, അടുത്ത സലീമിനോട് ചോദിക്കട്ടെ, സലീം അതിന്റെ മറുപടി പറഞ്ഞതിന് ശേഷം ആട്ടെ. പകത് 3 മണിക്ക് എന്ത് ചെയ്യായിരുന്നത്? ഞാൻ ഇത്രയും സമയം ഇരിക്കാൻ, ഇനി 1 മണിക്കൂറോ 2 മണിക്കൂറോ ഇരിക്കണമെങ്കിൽ ഇരിക്കാൻ കൂട്ടുകാരാ. അല്ലല്ല, ഭഗതിനെ പോലെ അങ്ങനെ ഒന്നും രക്ഷപ്പെട്ടു പോകത്തില്ലാന്ന്, അതവിടെ നിക്കട്ടെ. ആദ്യമേ സാജു പാർഷ ചോദിക്കാനുള്ള ചോദിക്കട്ടെ സലീമിനോട്. ഭഗതെ, ഞാൻ ഒരു കാര്യം പറയാം ഭഗതെ, ഈ ഭഗതിന്റെ സ്ഥിര ഇടപാടാ. നമ്മൾ അവസരം കൊടുക്കാന്ന് പറഞ്ഞാലും ഭഗത് വന്നിട്ട് പിന്നെയും പറയും നിങ്ങൾ രക്ഷപ്പെടുക, ഞങ്ങൾ അങ്ങനെ രക്ഷപ്പെടാനാണെങ്കിൽ വന്നിട്ട് നിഷേധമല്ല. അല്ല, ഞങ്ങൾ അങ്ങനെ രക്ഷപ്പെടാനായിരുന്നെങ്കിൽ ഞങ്ങൾ അങ്ങനെ രക്ഷപ്പെടാൻ
ഇടപെടാനായിരുന്നെങ്കിലും വിഷയാവതരണം കഴിഞ്ഞിട്ട് ഗ്രൂപ്പ് കൂട്ടി അങ്ങ് പോയാൽ പോരായിരുന്നു. നിങ്ങളെ ഞാൻ കാത്തിവിടെ ഇരിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു. ഇല്ലല്ലോ, ഞങ്ങൾ ഇത്ര സമയം ഇവിടെ ഇരിക്കാന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളതിന് മറുപടി പറയാൻ ഞങ്ങൾക്ക് അറിയാന്നേ. അപ്പൊ സാജു ഭാഷ ചോദിച്ചോട്ടെ, ഭഗത് തന്നെ ഇടപെടാ നിക്ക്, ഭഗത് അവിടെ ഒന്ന് ഇടപെടാ നിക്ക്. ശരി എന്നാ, അടിമ അവിടെ മിണ്ടാതിരിക്കുക. ഏമാൻ പറഞ്ഞില്ലേ, സാജു ഭാഷ ചോദിക്ക്. ഓക്കെ, സലീമിനോടുള്ള എന്റെ ചോദ്യം, ഖുർആൻ സൂറ 4:23 ഇതിൽ നമ്മൾ വായിക്കുമ്പോൾ, നിങ്ങളുടെ മാതാക്കളും പുത്രിമാരും സഹോദരിമാരും പിതൃ സഹോദരിമാരും മാതൃ സഹോദരിമാരും സഹോദര പുത്രിമാരും സഹോദരി പുത്രിമാരും നിങ്ങൾക്ക് മുലപ്പാൽ തന്ന മാതാക്കളും മുലകുടി ബന്ധത്തിലുള്ള സഹോദരിമാരും ഭാര്യമാരുടെ മാതാക്കളും നിങ്ങൾ പ്രവേശിച്ചു കഴിഞ്ഞ ഭാര്യമാരിൽ നിന്നുള്ള നിങ്ങളുടെ സംരക്ഷണത്തിലുള്ള വളർത്ത് പുത്രിമാരും നിങ്ങൾക്ക് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ ആ ഭാര്യമാരിൽ നിങ്ങൾ പ്രവേശിച്ചിട്ടില്ലെങ്കിൽ അവരുടെ പുത്രിമാരെ വിവാഹം ചെയ്യാൻ നിങ്ങൾക്ക് വിരോധമില്ല. അവരുടെ പുത്രിമാരെ നിങ്ങൾക്ക് വിവാഹം ചെയ്യാൻ നിങ്ങൾക്ക് വിരോധമില്ല എന്ന് വളരെ വ്യക്തമായിട്ട് ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അവരുടെ പുത്രിമാരെ വിവാഹം ചെയ്യാൻ നിങ്ങൾക്ക് വിരോധമില്ല. അപ്പോൾ ഈ കാര്യം സലീം ഒന്ന് പറഞ്ഞു തരാമോ? താങ്കൾ ഇത്രയും നേരം ചോദ്യങ്ങൾ ചോദിച്ചു, ആ ചോദ്യങ്ങൾക്ക് വളരെ വ്യക്തമായി ഉത്തരം തന്നു താങ്കൾക്ക് ബോധ്യമായില്ലെങ്കിലും. എന്നാൽ ഇവിടെ ഒരാൾ ഒരു വിവാഹം കഴിക്കുന്നു, ആ ഭാര്യയിലെ മകളെ എന്ന് പറഞ്ഞാൽ അമ്മയും മകളെയും വിവാഹം ചെയ്തു കൊള്ളാൻ മുഹമ്മദ് ഖുറാനിലൂടെ, അള്ളാഹു ഖുറാനിലൂടെ വളരെ വ്യക്തമായി സകല മുസ്ലിങ്ങൾക്കും, ഇത് മുഹമ്മദിന് മാത്രമുള്ള ഒരു പ്രത്യേക ആയത്തല്ല, അങ്ങനെയാണെങ്കിൽ നമുക്കത് ചർച്ച ചെയ്യാൻ വലുതായി ചർച്ച ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു, മുഹമ്മദിന് മാത്രമല്ല, പക്ഷെ ഇത് സകല മുസ്ലിങ്ങളുമാണ്. അപ്പോൾ എല്ലാ മുസ്ലിങ്ങളോടും അവരുടെ ഭാര്യ ആ ഭാര്യയിൽ പ്രവേശിച്ചു കഴിഞ്ഞിട്ടില്ലെങ്കിൽ ആ ഭാര്യയുടെ മകളെയും എന്ന് പറഞ്ഞാൽ അമ്മയും മകളെയും ഒരുമിച്ച് വിവാഹം ചെയ്യുവാനായിട്ട് മുഹമ്മദ് ആവശ്യപ്പെടുന്നു. എന്താണ് ശ്രീ സലീമിന് ഇതിനെ കുറിച്ച് നൽകാനുള്ള വിശദീകരണം? താങ്കൾക്ക് സംസാരിക്കാം. ഞാനല്ലേ സലീം ഭായ്, ട്രെയിനിലാണ് ഇപ്പോൾ ഉള്ളത്. അല്ല, സലീമിന് ചോദ്യം ചോദിക്കുന്നോണ്ട് കുഴപ്പമൊന്നുമില്ലായിരുന്നു, തിരിച്ച് ചോദ്യം വന്നപ്പോഴത്തേന് സലീം ട്രെയിനിൽ കയറി. ഒരു വല്ലാത്ത യാത്രയായി പോയില്ല. അത് ഇത്രയും സിമ്പിൾ ചോദ്യമൊന്നും സലീം ഭായിക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. അത് ഏത് സലീം ഭായിക്കാണെങ്കിലും സിമ്പിൾ ചോദ്യമാണ്, ട്രെയിനിൽ ഇപ്പോഴല്ല. ചോദ്യം ചോദിക്കുമ്പോൾ യാത്രയ്ക്കും കുഴപ്പമില്ല, ചാർജിനും കുഴപ്പമില്ല. അല്ല ബ്രോ, അദ്ദേഹം മറ്റേ സാധാരണ അങ്ങനെ ചോദ്യങ്ങൾ വരുമ്പോഴത്തേന് സാധാരണ അങ്ങനെ ഓടി രക്ഷപ്പെടാറുണ്ട്. ചാറ്റ് ബോക്സിൽ എഴുതിയിടുന്നതിനൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു. ഉത്തരം പറയാം, ആർക്കും ആർക്കും ഇപ്പം മലയാളം തിരിയുന്ന ആർക്കും മനസ്സിലാവുന്ന കേസാണിത്. അല്പം മനസ്സിലായ മതി. അല്ല, ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ മറ്റേ നേരത്തിൽ രക്ഷപ്പെടാൻ ഞാൻ സമ്മതിക്കൂല. മറ്റേതിന് ആദ്യം അത് രക്ഷപ്പെടണ്ടേ? ഇതിന് മറുപടി എന്താ ഇല്ലാത്തത്? നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന്, അല്ല ഒരു മിനിറ്റ്, നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് അവിടെ സാജു പാഷ മറുപടി തന്നതിന് ശേഷമല്ലേ മറുചോദ്യം ചോദിച്ചത്? അപ്പൊ ഈ മറുചോദ്യത്തിന് മറുപടി തന്നതിന് ശേഷം നിങ്ങൾ അടുത്ത ചോദ്യം ചോദിച്ചോ, ഞങ്ങൾ മറുപടി തന്നോളാം. മറുപടി തന്നിട്ടില്ല. മറ്റേന് മറുപടി തന്നിട്ടില്ലാന്ന് നിങ്ങളുടെ ധാരണയല്ലേ? അത് ഞങ്ങൾ മറുപടി തന്നിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഞാൻ പറഞ്ഞു 2 മണിക്കൂർ, 10 മണിക്കൂർ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇവിടെ ഒറ്റ കാര്യമുള്ളൂ, സാജു പാഷ ചോദിച്ചതിന് മറുപടി തന്നതിന് ശേഷം മാത്രം അടുത്ത ചോദ്യത്തിലേക്ക് ചോദിക്കും. തീർച്ചയായിട്ടും കൊടുത്തിരിക്കും. സിമ്പിൾ ആണ്, പുള്ളിക്ക് മനസ്സിലാവാത്ത ആദ്യം ഞാൻ മറ്റേ തീർക്കട്ടെ എന്നിട്ടല്ലേ. അല്ലല്ല, ഇത് തീർക്ക്, ഇതെന്താ അത് മാത്രം പിടിച്ചോണ്ട് പോണത്? ഇത് ഇവിടെ ആരാ രക്ഷപ്പെടണന്നുള്ളത്? ആരാ രക്ഷപ്പെടുന്നത്? ഭഗതയാണ് രക്ഷപ്പെടുന്നത്. ചോദ്യം ചോദിക്കാൻ പാടില്ല. ഒരു സെക്കൻഡ്. അതായത് പകര് എന്ത് ചെയ്തു? സലീമിനെ ട്രെയിനിൽ കേറ്റി രക്ഷപ്പെടുത്തി, വിട്ടു. അതായത്
സാജു പാഷ കറക്റ്റ് ഉത്തരം പറഞ്ഞു. പകരം എന്ത് ചെയ്തു? അത് സലീമിന് ഉത്തരം, ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് ഉത്തരം ഇല്ലാത്തതിന് സലീമിനെ ട്രെയിനിൽ കയറ്റി വിട്ടു. ആ ഇനി അടുത്തത് പകരാണ്. ഒരു കാര്യം ചെയ്യും പകരെ, ഈ ചോദിച്ചിരിക്കുന്ന ഖുർആൻ ആയത്തിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് പോവാം. വീണ്ടും നിങ്ങൾക്ക് തരികയാണ് സമയം, എത്ര സമയം വേണമെങ്കിലും ഞാൻ പറഞ്ഞല്ലോ തരാമെന്ന്. ഒരിക്കലും ഞങ്ങള് രക്ഷപ്പെടാൻ ഫഹദ് അനുവദിക്കരുത്. ഫഹദിന് അതിന് 100% ഞങ്ങൾ തന്നിരിക്കണം. അതുകൊണ്ടാണ് പറയുന്നത് ഇപ്പൊ സാജു പാഷ ചോദിച്ചതിന് മറുപടി കൊടുത്തിട്ടാട്ടെ ബാക്കി കാര്യം. ഞങ്ങളെ രക്ഷപ്പെടാൻ ഫഹദ് അനുവദിക്കരുത്. ഇതിന് മറുപടി പറഞ്ഞുകൊണ്ട് തന്നെ, ഇതിന് മറുപടി പറഞ്ഞുകൊണ്ട് തന്നെ മറുചോദ്യത്തിലേക്ക് കൊണ്ടുവരൂ. അതല്ലേ വേണ്ടത്? ഒന്ന് കേൾക്കാൻ വയ്യ. മൊബൈല് ചാർജിൽ കുത്തിയിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊന്ന് മാറ്റുന്ന നല്ലതായിരിക്കും. ഓക്കെ, ഇവിടെ ആദ്യം എന്ത് ചെയ്തു അഭിഷേക് ഭായി വന്നിട്ട്? അല്ല ആദ്യം അല്ലല്ല, സാജു പാഷ പറഞ്ഞതിന് മറുപടി പറഞ്ഞ് തുടങ്ങും. മോഡറേറ്റർമാർ അതിനൊന്ന് ഡീൽ ചെയ്യുക, കാരണം സാജു പാഷ അതിന് കറക്റ്റ് ആയിട്ടുള്ള മറുപടി പറഞ്ഞു കൊടുത്തു. ആ മറുപടിക്ക് ഇനി സാജു പാഷ അതിന് മറുപടി പറഞ്ഞു കൊടുത്തു, ബാക്കിയുള്ള മോഡറേറ്റർമാരെ നടവട്ടെ. ഇനിയും ഭഗതിന്റെ സംസാരം ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ സാജു പാഷ ചോദിച്ചതിന്റെ മറുപടി ഉള്ളൂ. അജീഷ് ബ്രോ, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് എബൻ എടുക്കുന്ന ഒരു ഒരു ശൈലിയുണ്ട്, നമുക്ക് ആ ശൈലി ഒന്ന് എടുക്കാം. ഇപ്പോ സജു പാഷ വളരെ വ്യക്തമായിട്ട് അവർ ചോദിച്ച ചോദ്യത്തിന് 2-3-4 പ്രാവശ്യം ചോദിച്ചു, സലീം 4 പ്രാവശ്യം വ്യക്തമായിട്ടുള്ള ഉത്തരം കൊടുത്തു. ആ ഉത്തരങ്ങൾ മനസ്സിലായി എന്നുള്ളവർ, ഇവിടെ ഏകദേശം 141 പേരുണ്ട്, മനസ്സിലായി എന്നുള്ളവർ പ്ലീസ് ചാറ്റ് ബോക്സിൽ യെസ് എന്നിടുക, മനസ്സിലാവാത്തവർ നോ എന്നിടുക. നമുക്ക് ഒരു ഒരു ആവറേജ് എടുക്കാമല്ലോ. ഈ സജു പാഷ ഇത്രയും നേരം സമയം വ്യക്തമായിട്ട് റെഫറൻസ് ചെയ്ത് പ്ലീസ്. ഇവിടെ നിങ്ങൾ ചോദിക്കാൻ വന്നപ്പോൾ ഒരു ചോദ്യത്തിൽ നിർത്തേണ്ടതായിരുന്നു, പക്ഷെ വീണ്ടും വീണ്ടും ചോദിച്ചു. 3-4 ചോദ്യത്തിന് സജു പാഷ റെഫറൻസ് ചെയ്ത് ഉത്തരം പറഞ്ഞു. അതിനുശേഷമാണ് സജു പാഷ പറഞ്ഞത് ഞാൻ ഒരു ചോദ്യം ചോദിക്കാമെന്ന് പറഞ്ഞു. അപ്പൊ താങ്കളുടെ ശകല മാന്യത കാണിക്കണം. 4 ചോദ്യം ഇങ്ങോട്ട് ചോദിച്ച് 4 ചോദ്യത്തിന് ഉത്തരം പറഞ്ഞതിന് ശേഷം ഇനി നിങ്ങൾക്ക് അത് മനസ്സിലായില്ലെങ്കിൽ നോ പ്രോബ്ലം. ഇപ്പോൾ അച്ഛൻപ്രോ പറഞ്ഞല്ലോ, ഫാഗിന് 2 മണിക്കൂർ വേണോ, ഞങ്ങൾ ഇവിടെ ഇരിക്കാം. 3 മണിക്കൂർ ഞങ്ങൾ ഇവിടെ ഇരിക്കാം, ഒരു കുഴപ്പവുമില്ല. പക്ഷെ 4 ചോദ്യത്തിന് ഉത്തരം കൊടുത്തതിന് ശേഷം ഇനി ഒരു ചോദ്യം ചോദിച്ചപ്പം അതിന് ഉത്തരമില്ല എന്ന് പറയുന്ന ഒരു മാന്യതയല്ല, അത് അതൊരു ന്യായമായ കാര്യമല്ല. അതുകൊണ്ട് താങ്കൾ ഒരു കാര്യം ചെയ്യൂ ഫാഗ് പ്ലീസ്. ഇപ്പൊ സജു പാഷ ചോദ്യത്തിന് ഉത്തരം നൽകിയതിന് ശേഷം താങ്കൾ ചോദിച്ചോളൂ, കന്യകയുടെയും അപ്പന്റെ അടുത്തേക്ക് പോയിക്കോളൂ, ഒരു കുഴപ്പവുമില്ല. അത് താങ്കൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ ഫാഗദ പ്ലീസ്? ഇവിടെ വേറെ ആരും ഇടയ്ക്ക് കയറുകയില്ല, ഒന്നും പറയത്തില്ല. താങ്കൾ പറയൂ. അതല്ലല്ലോ പ്രശ്നം. ഇപ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞത് പിന്നെ കമൻറ്റ് ബോക്സിൽ എത്ര ആളുകൾ യെസ് പറയുന്നുണ്ട് അതിനനുസരിച്ച് ചെയ്യാന്നല്ലേ പറഞ്ഞത്? നമുക്ക് നോക്കാമല്ലോ. ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞോട്ടെ, എത്ര മുസ്ലിങ്ങൾ യെസ് പറയുന്നുണ്ടെന്ന് നോക്കാമല്ലോ നമുക്ക്. ഓക്കെ, ഇവിടെ കമൻറ്റ് ബോക്സിൽ യെസ് പറയേ. കാര്യം മനസ്സിലാക്കുക, ഇവിടെ ചോദ്യം ചോദിക്കുന്നവർക്ക് മാത്രമല്ല ഉത്തരം കൊടുക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന 100-140 പേരും മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇവിടെ എല്ലാവരും ഉത്തരങ്ങൾ പറയുന്നത്. അപ്പൊ ഇവിടെ താഴെയിരിക്കുന്നവർക്ക് 60-70% ആൾക്കാരും യെസ് എന്നിടുകയാണെങ്കിൽ ഈ ചോദ്യത്തിന് ഉത്തരമായി. ഇനി നിങ്ങൾക്ക് മനസ്സിലാവാത്തത് അത് വേറെ കുഴപ്പമാണ്. ഞങ്ങളുടെ ചോദ്യങ്ങളെ റെഫറൻസ് വെച്ച് മറുപടി വരാതെ ആംബിയർ ഇല്ലാത്ത മുസ്ലിങ്ങൾ ഈ ഗ്രൂപ്പിൽ വരാത്ത ഞങ്ങളുടെ കുഴപ്പമില്ലല്ലോ ഫഹദേ. അതുകൊണ്ട് അവിടെ നിക്കട്ടെ. ഇപ്പൊ സാജു പാഷ ചോദിച്ച സൂറ 4 23 വെച്ചുള്ള ആ ആയത്തും പ്രകാരം ഉള്ളതിന് മറുപടി അങ്ങോട്ട് കൊടുത്തിട്ട് ഫഹദ് അടുത്ത ചോദ്യം ചോദിച്ചോ, ഞങ്ങൾ മറുപടി തരാൻ തയ്യാറാണ്. അപ്പൊ ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരുന്നത് ഒളിച്ചു വെക്കണം? അല്ല, ഒളിച്ചു വെക്കാനൊന്നും പറയില്ല, ഞങ്ങള് ഖുർആന്റെ ആയത്ത് അല്ലല്ലോ. ഈ പുള്ളി ഫഹദ് ഇതിന് മറുപടി തരത്തില്ല എന്ന് ഞാൻ 100% ഇവിടെയുള്ള ക്രിസ്ത്യാനികളോട് പറയുന്നു. ഫാസ്റ്റില് ആണെങ്കിൽ പോലും 1 മിനിറ്റ് എന്നല്ല, 1.5 മിനിറ്റ് ആണെങ്കിൽ തന്നെ കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ ആദ്യമേ സാജു പാഷ ചോദിച്ചതിന് മറുപടി പറഞ്ഞിട്ട് കൊടുത്തു. ഇതാരേ ഞങ്ങൾ ആ 1 മിനിറ്റിന്റെ അകത്ത്. ശരി, അപ്പൊ ഒരു കാര്യം, ഈ 1 മിനിറ്റ് അല്ല, 1 മിനിറ്റ് സോൾജർ പറ
ശരി, ഒരു മിനിറ്റ് ഭഗതിന് കൊടുക്കുകയാണെങ്കിൽ ഒരു മിനിറ്റിനുള്ളിൽ സാജു പാഷ പറഞ്ഞതിനോട് മറുപടി ചേർത്ത് ഭഗത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. ഭഗത് ഓടിയാ, അല്ല താഴെയിടല്ലേ, പ്ലീസ് താഴെയിടല്ലേ, ഭഗതിനാരിലോട് താഴെയിട്ടോ, താഴെയിട്ടതാണോ, ആരും താഴെയിട്ടില്ല, ആരും താഴെയിട്ടില്ല, കൂടാരും താഴെയിട്ടിട്ടില്ലല്ലോ. ഭഗത് ഞാൻ ഞാൻ റിക്വസ്റ്റ് അയച്ചിട്ടുണ്ട്, ഭഗത് മുകളിലോട്ട് വരും, മുകളിലോട്ട് വരും. ഒറ്റ ഒരു കാര്യം, ഒരു മിനിറ്റ് പുള്ളിക്ക് അവസരം കൊടുക്കുക. ഒരു മിനിറ്റ് കൊണ്ട് പുള്ളി സാജു പാർഷ ചോദിച്ചതിന് വ്യക്തമായിട്ടുള്ള മറുപടി ഈ ഖുറാൻ ആയത്ത് സൂറ 4 23 വെച്ചുകൊണ്ട് സാജു പാർഷ ചോദിച്ചതിന് വ്യക്തമായിട്ടുള്ള മറുപടി ആ ഒരു മിനിറ്റിനുള്ളിൽ തന്നില്ല എന്നുണ്ടെങ്കിൽ ഭഗതിന്റെ വിവാഹ ജീവിതം എങ്ങനെയാണെന്ന് ബാക്കിയുള്ളവർ മനസ്സിലാക്കട്ടെ, അത്രേ പറയാനുള്ളൂ. എനിക്ക് തോന്നുന്നു ഈ ഭഗത് ബ്രദർ ചന്തയിൽ പോകുന്ന വഴിക്ക് വന്ന് കയറിയതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നേരത്തെ വന്ന ഷംസു വന്നതുപോലെ തന്നെ ഒന്നും അറിയാൻ പാടില്ലാതെ വന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിന് അറിയാമെങ്കിൽ പറയട്ടെ, ഇല്ലെങ്കിൽ വിട്ടുകളാ. അല്ല, ഞാനിവിടെ 2-3 തഫ്സീർ എടുത്ത് വെച്ചിരിക്കുക ഭഗതിന്റെ ഉത്തരത്തിന് തിരിച്ചും മറുപടി കൊടുക്കാൻ. കൂറ്റനാടിന്റെ, ഇമാൻ റാസിയുടെ, പിന്നെ മൗദൂദി സാഹിബിന്റെ. ഭഗതെ കടന്നു വരും, ഭഗതെ കൂട്ടുകാരാണ്. ഞാൻ ഇപ്പൊ 4-5 പ്രാവശ്യം കൈ വരാൻ വേണ്ടി എന്ത് ചെയ്തല്ലോ. അച്ചൻകുഞ്ഞി സാറെ, ഇതൊരു പുതിയ തക്കിയാണ്, അവര് തന്നെ. പറഞ്ഞോളൂ സഹോദരി, കേൾക്കുന്നില്ല. അല്ല, ഇത് പുതിയ തക്കിയാണ്, പുതിയ തക്കിയ. അവര് തന്നെ താഴോട്ട് പോകും, തന്നെ മ്യൂട്ടാക്കും, എന്നിട്ട് പറയും മറ്റുള്ളവർ മ്യൂട്ടാക്കി മറ്റുള്ളവർ താഴ്ത്തിക്കിട്ടു. ഞാനിപ്പോ ഒരു 4 പ്രാവശ്യം കൈ ഇതാക്കിയിട്ടുണ്ട് മുകളിൽ വരാൻ വേണ്ടി. ഒന്നൊരു പോട്ടെ, ഇന്നലെ പറഞ്ഞ അതൊന്നും ഇവിടെ കേക്കുന്നില്ലല്ലോ. ഇന്നലെ റൂം ഇട്ടിട്ട് ഇവര് പറഞ്ഞതൊക്കെ നമ്മൾ ശരിക്കും കേട്ടതാണ്. ഞാൻ നോക്കി കിട്ടിയില്ല. ഞാനത് ആ അതിന് അവർക്കുള്ള അത് ഇന്നലത്തെ പകരിട്ട് ആ റൂം പകരാണോ ആരിട്ടത്, ഞാനത് റിപ്ലേസ് കേൾക്കാൻ വേണ്ടി നോക്കിയപ്പോ കിട്ടിയില്ല. പകരന്റെ തന്നെ ഇല്ല. അപ്പൊ പിന്നെ റിപ്ലേസ് ഇല്ലാതെ അവർ ചെയ്തതാണെന്ന് തോന്നുന്നു. എന്താണ് അവർ പറഞ്ഞിരുന്നത്? അച്ചൻകുഞ്ഞിന്റെ പൗലോസ് മോളെ കെട്ടാൻ വേണ്ടി പറഞ്ഞത്. ഓക്കെ, ആ ഉത്തരം പറ അല്ലല്ലേ, ഭഗതി കള്ളത്തരം പറഞ്ഞു ജീവിക്കുന്നത്. ഞങ്ങൾ ഇവിടെ ആരോ ഭഗതിനെ പറ്റി നുണ പറഞ്ഞത്? ഞാൻ പറയാന്ന്, ഞാൻ പറയാം. എന്നെ താഴോട്ട് ഭഗതി ഞങ്ങളെ പറ്റി വളരെ മോശമായിട്ട് എല്ലാ ആളുകളും പറഞ്ഞു എന്റെ ശബ്ദം നിങ്ങളെക്കാളൊക്കെ മോളുണ്ടാവും. ഞാൻ ആ ശബ്ദത്തിലുള്ളത് പ്രയോജനവും ഇല്ല സാജ. അപ്പൊ എന്നെ താഴോട്ട് തട്ടിയിട്ട് താഴോട്ട് തട്ടിയല്ല, അതൊന്നും കാര്യമില്ല. നിങ്ങൾ ബൈബിളിന് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ഹലോ 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 ഹലോ, പ്ലീസ് 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 ഒന്ന് എല്ലാവരും ഒന്ന് മുട്ടാക്കോ പ്ലീസ്. ഒരു സെക്കൻഡ് ഭഗത്, ഭഗതിന് ഇപ്പൊ എന്താ വേണ്ടത്? ഒരു സെക്കൻഡ്, ഭഗത് ഓടാനോ വഴിയാണ്, നമ്മൾ ഓടാൻ സമ്മതിക്കരുത്. ഭഗതിന് ഇപ്പൊ എന്താണ് വേണ്ടത്? ഭഗത് ഒന്ന് പറയൂ, ജസ്റ്റ് പറയൂ. താങ്ക് യു, ബഹളം വേണ്ട. ഓക്കെ, എന്നെ താഴോട്ട് തട്ടിയിട്ട് ഹേ ഫഹദ് സ്വന്തം പോയതാണ് ഇത് ഇവരുടെ പണി എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഇവിടെ കേൾവിക്കാരെ പറഞ്ഞ് പറ്റിക്കാൻ ശ്രമിച്ചു. പച്ച നുണ പറഞ്ഞിട്ട്, പച്ചക്ക് നുണ പറഞ്ഞിട്ട് നിങ്ങൾ പറ്റിക്കാൻ ശ്രമിച്ചു. ഞാൻ താഴോട്ട് പോയതല്ല. ഇവിടെ ഇവിടെ താഴോട്ട് തട്ടിയതാണ് മോഡറേറ്റർമാര്. എന്നിട്ട് നിങ്ങൾ നിനക്ക് വേണ്ടിയാ സംസാരിക്കുന്നത്, നിനക്ക് വേണ്ടിയാ സംസാരിക്കുന്ന ഭഗതെ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഭഗതന്റെ കൂടെയാണ്, ആരെങ്കിലും ഇട്ടതായിരിക്കും. ഓക്കെ സോറി, ഇനി ഭഗതിന് അത് വിടെ. ഭഗതിന് എന്താണ് ഇപ്പൊ വേണ്ടത് പറയൂ. ഓക്കെ, താങ്ക് യു.
അപ്പൊ അത് നുണയാണെന്ന് ബോധ്യപ്പെട്ടല്ലോ. എനിക്ക് വേണ്ടത് നുണയാക്കി കഴിഞ്ഞാൽ വളരെ തിരിച്ച് ഞങ്ങൾ തിരിച്ച് നല്ല മറുപടി പറയും. പിന്നെ കടന്നിട്ട് അതും ഇതും കടന്നിട്ട് പറഞ്ഞ കടയരുത്. അല്ല നിങ്ങൾ നുണയാണ് നീ കള്ളത്തരം കാണിച്ച് ജീവിക്കുന്നവനാണ് കൂടുതൽ. സാജൻ 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 പ്ലീസ് ഫഹദിനെ നിങ്ങൾ ഉത്തരം പറയാൻ സമ്മതിപ്പിക്കത്തില്ല എന്നാണോ? നമുക്ക് വേണ്ടത് സജു പാഷ ചോദിച്ച ചോദ്യത്തിന് ഉത്തരമാണ്. ഫഹദ് അത് പറയാതെ ഉത്തരം പറയുന്നു തോന്നുന്നുണ്ട് സോൾജറെ. ഇത് ഉരുണ്ട് കളിക്കാൻ വേണ്ടി നിൽക്കുന്നതാണ്. ചോദിച്ചിട്ട് നിങ്ങൾ തന്നോ ഒരു മിനിറ്റ് ഞാൻ ചോദിച്ചു. ബാക്കിയുള്ളവർ എന്ത് ചെയ്യുന്നല്ല നിനക്ക് തന്ന സമയത്തിന് നീ ആ പ്രധാനമായിട്ട് മറുപടി പറയാൻ നിങ്ങൾ സമ്മതിക്കുന്നില്ലല്ലോ. അല്ല ഭഗത് വന്നിട്ട് ഒരു മിനിറ്റ് സമയം കൊടുക്കും. ആ ഒരു മിനിറ്റ് നീ നിന്റെ പ്രവാചകനായ മുഹമ്മദിനെ പോലെ ഞങ്ങളൊന്ന് പറയേണ്ട കാര്യമില്ല. മനസ്സിലായോ? നിനക്ക് ഒരു മിനിറ്റ് സമയം തന്നിട്ട് നീ അത് പറയാൻ പഠിക്കുക. റോമർ മൂന്നിലേഴും എട്ടുമാണ്. അത് റോമർ മൂന്നിലേഴും മാത്രമല്ല വെച്ചോണ്ട് കാര്യമില്ല. കാര്യങ്ങൾ സംസാരിക്കാം ഉണ്ടോ? ഫഹദിന് പറ്റോ? അതിനെ ഫഹദിന് കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റുമോ? ഒരു മിനിറ്റ് താ സാജ പ്ലീസ്. അപ്പൊ പിന്നെ മാറ്ററിലേക്ക് വരാം. നരേഷൻ സമയം കൊടുത്തിരിക്കുന്നു. അടുത്ത നരേഷൻ വെക്കുവാണെങ്കിൽ സോൾജർ പറഞ്ഞാൽ ഞാൻ പിന്നെ തിരിച്ചു ഓരോ പുസ്തകങ്ങൾ എടുത്ത് വായിക്കാൻ തുടങ്ങും. അതുകൊണ്ട് ഈ ചോദിച്ചതിന് മറുപടി സാജൻ ഫാഷ ചോദിച്ചതിന് മറുപടി കൊടുക്കാൻ പറ പറയണായിട്ടായിരിക്കും. പുള്ളിക്കാരൻ പുസ്തകമൊന്നും വായിക്കാത്ത ആളാണെന്ന് അത് വിട്. ആ ഞാൻ വായിച്ച പുസ്തകങ്ങൾ വളരെ വായിച്ചിട്ടില്ല. ഞാൻ വായിച്ച പുസ്തകങ്ങൾ വളരെ വായിച്ചിട്ടില്ല. നിന്റെയൊക്കെ പ്രമാണ പുസ്തകങ്ങള് അജീഷിന് പുസ്തക കച്ചവടാണെന്നുള്ള നമുക്കറിയാം. ഓക്കെ, അതെല്ലാം എനിക്ക് അതെ എനിക്ക് പുസ്തക കച്ചവടം അടിച്ചിറക്കിയ മുഹമ്മദ് ഈശോയുടെ തലയ്ക്ക് നെല്ലിക്കാത്തോളം വെക്കണം കള്ളൻ. ആ എം എം ബക്കൂറിന് മറുപടി എന്നുള്ള പുസ്തകം കൊണ്ട് പുള്ളിയുടെ കൊടുത്തപ്പോഴത്തേന് പുള്ളി ഉടനെ എല്ലാരോടും പറഞ്ഞു എനിക്ക് പുസ്തക കച്ചവടമാണെന്ന്. ഏതെങ്കിലും പാവപ്പെട്ടവരെവിടെയെങ്കിലും പുസ്തക കച്ചവടം ചെയ്യുന്നുണ്ടെങ്കിൽ പുസ്തക കച്ചവടം ചെയ്യുന്നുണ്ടെങ്കിൽ അവനെ പോയി വെട്ടിക്കൊല്ലല്ലേ? അവനൊക്കെ കുടുംബമൊക്കെ ഉള്ളതാ. നീയൊക്കെ അതിനുവേണ്ടി തയ്യാറായിട്ടിരിക്കുകയാണ് നമ്മളെ ടോപ്പിക്ക്. അപ്പൊ അതല്ല, എനിക്ക് ഒരു മിനിറ്റ് നിങ്ങൾ തരുമോ നിങ്ങളുടെ ഈ പൗലോസിന്റെ അവസ്ഥ? ഒരു സെക്കൻഡ് കൂടി. ഫഹദ് ഇപ്പൊ പറഞ്ഞത് നിങ്ങൾ കള്ളത്തരമാണ് പറഞ്ഞെന്നുള്ളത് നിങ്ങൾ ഒത്തമില്ല എന്ന് പറഞ്ഞത് അത് മാത്രം കട്ട് ചെയ്തുകൊണ്ടിട്ട് നിങ്ങളുടെ ഗ്രൂപ്പിൽ കുറെ ആൾക്കാരെ കൂട്ടുകൂട്ടുകാരാ. തീർച്ചയായിട്ടും നിങ്ങൾ കള്ളത്തരം കാണിച്ചത് തീർച്ചയായിട്ടും എന്നെ താഴോട്ട് തട്ടിട്ട് അറിയില്ലേ ഫഹദിന് സ്വയം പുറത്തേക്ക് പോകാറിയില്ലേ? ഇനി അത് ഫഹദ് പല സ്ഥലത്തും ചെയ്തിട്ടില്ല. ഫഹദ് സ്വയം പുറത്തേക്ക് പോയിട്ടില്ല. ഫഹദും അതെ, ഹാരിസും അതെ. ഈ ഹാരിസും ഫഹദും ഇത് തന്നെയാ പരിപാടി. ഉടനെ താലിലേക്ക് പോയിട്ട് പറയും ബാക്കിയുള്ള താലിലേക്ക് കിട്ടു താലിലേക്ക് കിട്ടുമെന്ന് പറയും. ഇതേ സലീം വന്നിട്ടുണ്ട്. സലീമിനോടാണ് നമ്മുടെ ചോദ്യം. സാജു പാഷേ സലീമിനോട് ചോദിച്ചു. എന്തൊരു ബഹളമാ ഈ സലീം ഇവിടെ. സലീം അല്ല, ഈ ഫഹദ് ഇവിടെ കയറി കഴിഞ്ഞാൽ ഒരു ചന്തയെ കയറുന്ന ഒരു എഫക്ട് ആണ്. ദൈവത്തെ ഓർത്ത് ആ പുള്ളി ചോദിക്കും, ഉത്തരം പറയത്തില്ല, അയാളെ എടുത്ത് കളയുക. ഞാനാ ഇപ്പൊ എടുത്താവട്ട് കളഞ്ഞ്. നിങ്ങൾ ദൈവത്തെ ഓർത്ത് ഈ പുള്ളി ഒന്നും കൂടെ കേട്ടത് ആനത്തോടുകൂടി ഇപ്പൊ പറഞ്ഞിരിക്കുന്നു ഞാൻ എടുത്ത് കളഞ്ഞു. നേരത്തെ പറഞ്ഞ ആരും എടുത്ത് കളഞ്ഞതല്ല. സജു പാഷേ സലീം വന്നു. സജു പാഷ ചോദ്യം സജു പാഷേ. ഞാനൊരു സോൾജിയർ, ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. സജു പാസ്റ്റർ വളരെ ക്ലിയർ ആയിട്ട് ആ ഭാഗം വ്യക്തമാക്കി. ഇവരുടെ മനസ്സിലിരിക്കുന്ന ഖുറാൻ 4:23, ഒരു തന്തയ്ക്ക് തന്റെ മകളെ, അതായത് അവിഹിതത്തിൽ ഉണ്ടായ മകളാണെങ്കിൽ അവളെ പോലും ഭോഗിക്കാമെന്ന് എഴുതി വെച്ചതിനെ ബൈബിളിലേക്ക് കുത്തി കയറ്റാനായിട്ടുള്ള ഇവരുടെ ശ്രമമാണിത്. എവിടെയെങ്കിലും പോയി ഗവേഷണം നടത്തി ഏതെങ്കിലും ഒരു വാക്ക് ഇവര് കണ്ടുപിടിച്ച് ആ അതിന് ഇങ്ങനെ ഒരു അർത്ഥം കൊടുക്കുക. കാരണം ഖുറാൻ 4:23 പറഞ്ഞിട്ടുണ്ടല്ലോ, തന്റെ മകളെ വിവാഹം കഴിക്കാൻ പാടില്ല, പക്ഷെ അവിഹിതത്തിൽ ഉണ്ടായ മകളാണെങ്കിൽ അവളെ കഴിക്കുന്നതിന് കുഴപ്പമില്ലാന്ന്, കുറ്റമില്ലാന്ന് എഴുതിയിട്ടുണ്ടല്ലോ. അതിനെ കുത്തി കയറ്റാൻ, ബൈബിളിലേക്ക് എവിടെയെങ്കിലും കുത്തി കയറ്റാനായിട്ട് ഇവരുടെ ശ്രമം. ഈ മുഹമ്മദിനെ ബൈബിളിലേക്ക് കുത്തി കയറ്റാനായിട്ട് കുറെ നാളായിട്ട് ശ്രമിച്ച് അതെല്ലാം പൊളിച്ചടങ്ങി. ഇപ്പൊ പുതിയതായിട്ട് കണ്ടുപിടിച്ചതാണ് ഈ ഒരു വചനം എടുത്തുകൊണ്ട് വരിക. ഒരുവൻ തന്റെ മകളെ വിവാഹം കഴിപ്പിച്ചയക്കുകയോ വിവാഹം കഴിപ്പിക്കാതെ വീട്ടിൽ അവള് ക്രിസ്തുവിനെ സേവിക്കാൻ, അതായത് അവൾക്ക് വിവാഹം വേണ്ട. അന്നത്തെ കാലത്ത് ഒരുപാട് പേര്, അന്നത്തെ ആദ്യകാലത്തെ ക്രിസ്ത്യാനികൾ ഒരുപാട് പേര് അവരുടെ മതത്തിന്റെ മതം മൂലം മരിക്കും, അവരെ കൊല്ലുമായിരുന്നു. അപ്പൊ ഒരുപാട് ഭർത്താക്കന്മാര് മരിച്ചു പോവുകയും
വിധവകളായ ഭാര്യമാരും കുഞ്ഞുങ്ങളും ഒരുപാട് കഷ്ടപ്പെടുന്നതൊക്കെ കണ്ടുകൊണ്ട് അനേകർ ഞങ്ങൾക്ക് വിവാഹം വേണ്ട, ഞങ്ങളുടെ ശിഷ്ടകാലം കർത്താവിനെ സേവിച്ച് ജീവിച്ചു കൊള്ളാമെന്ന് വ്രതമെടുക്കുകയും ചെയ്ത ഒരു കാലമായിരുന്നു അത്. ആ കാലത്ത് അനേക പെൺകുഞ്ഞുങ്ങൾ അവർ കന്യാസ്ത്രീകളായിട്ട് പോകുമൊന്നുമല്ല, അവരുടെ വീട്ടിൽ തന്നെ അടങ്ങി ഒതുങ്ങി ഒരു ജീവിതം നയിച്ചിരുന്ന ഒരു കാലമായിരുന്നു അത്. അപ്പൊ ഒരുത്തന് അവന്റെ കന്യക എന്ന് പറഞ്ഞാല് അത് വേറൊന്നും കൂടി മനസ്സിലാക്കണം. അവിടെ ബാലിക എന്നല്ല പറഞ്ഞിരിക്കുന്നത്, കന്യക എന്നാണ്. അന്ന് ക്രിസ്ത്യാനികളുടെ ഇടയിൽ ബാലികമാരെ കെട്ടിച്ചയക്കുന്ന പരിപാടി ഇല്ലായിരുന്നു. ഒരു കന്യക, ഒരു പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയെയാണ് കന്യക എന്ന് പറയുന്നത്. അത് 12 വയസ്സിന് മുകളിലോ 14 വയസ്സിന് മുകളിലോ ഒക്കെയാണ്. അപ്പൊ ആ പ്രായത്തിൽ ഒരുവൻ വിചാരിക്കുകയാണ് എൻ്റെ പെൺകുട്ടിയെ ഞാൻ കല്യാണം കഴിച്ച് അയക്കുകയാണെന്ന് വിചാരിച്ച് അതിലൊരു കുഴപ്പവും ഇല്ല. അല്ല, അവള് കല്യാണം കഴിപ്പിച്ച് അയക്കുന്നില്ല, അവൾക്ക് താല്പര്യമില്ല. ഇന്നത്തെ കാലത്തിന്റെ ഗതി ഇങ്ങനെയാണ്. വല്ലാത്ത അന്നൊക്കെ റോമൻ സാമ്രാജ്യം ക്രിസ്ത്യാനികളെ അവരുടെ വിശ്വാസത്തിന്റെ പേരിൽ കൊന്നു മുടിച്ചുകൊണ്ടിരുന്ന കാലമാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ജീവിതമായതുകൊണ്ട് സ്വയം ജീവിച്ച് തീർക്കാം എന്ന് അവൾ തീരുമാനിക്കുകയോ അവളുടെ അപ്പൻ തീരുമാനിക്കുകയോ ചെയ്താൽ അതിനും കുറ്റമില്ല. ഇവിടെ വിവാഹം കഴിക്കുന്നത് ഒരു പാപമാണെന്നാണ് പറയുന്നത്, ഇവരൊക്കെ പറയുന്നത് പോലെ. ഇവരുടെ നബി ലോകമെമ്പാടുമുള്ള പെണ്ണുങ്ങളെ വിവാഹം കഴിക്കുകയും അല്ലാതെയും ചെയ്ത് ഭോഗിച്ച് നടന്നതിന് ഇവിടെ അവരൊരു കുറ്റം കണ്ടുപിടിച്ചിരിക്കുകയാണ്. വിവാഹം കഴിക്കുന്നത് പാപമാണെന്ന് ഇവിടെ അദ്ദേഹം പറഞ്ഞു. എന്തെങ്കിലും ഒരു കുറ്റം കണ്ടുപിടിക്കണ്ടേ? ഇവരുടെ കണ്ണിലെല്ലാം ഇതാണിരിക്കുന്നത്, ഇരുട്ടാണിരിക്കുന്നത്. യേശു ക്രിസ്തു പറഞ്ഞതല്ലേ, ഒരുവന്റെ കണ്ണ് അവന്റെ ശരീരത്തിന്റെ വിളക്കാകുന്നു, പക്ഷെ ആ വിളക്ക് ആ കണ്ണിന് ഇരുട്ടാണെങ്കിൽ അത് സ്പിരിച്വൽ ബ്ലൈൻഡ്നെസ്, സ്പിരിച്വൽ ഡാർക്ക്നെസ് ആണ്. ഇവരുടെ മനസ്സിലെല്ലാം മുഹമ്മദിന്റെ പോലെ സ്പിരിച്വൽ ഡാർക്ക്നെസ് ആയതുകൊണ്ടാണ് ഇവരിങ്ങനെയെല്ലാം കണ്ടുപിടിച്ച് ചിന്തിക്കുകയൊക്കെ ചെയ്യുന്നത്. ബൈബിളിൽ എവിടെയാണ് ഒരു മനുഷ്യന് തന്റെ കന്യകയൊക്കെ വിവാഹം കഴിക്കാന്ന് പറഞ്ഞിരിക്കുന്നത്? ഇത്ര നീചന്മാര് ഇതും പൊക്കിക്കൊണ്ട് പിടിച്ചോണ്ട് വന്നിട്ട് ഇരിക്കുന്നു. എന്നിട്ട് നമ്മുടെ ബഹുമാന്യനായ പാസ്റ്റർ അതിനും എത്ര മാന്യമായിട്ട് ഉത്തരം പറഞ്ഞിട്ടും വീണ്ടും വീണ്ടും കൊത്തി ഇവർക്ക് ഈ മകളെ ഭോഗിക്കുക, അമ്മയെ ഭോഗിക്കുക, ഇതെല്ലാം ഇവരുടെ ഉസ്താദ്മാര് പറയുന്നത് കേട്ട് 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 ഈ വിവരങ്ങളും ഈ വിശേഷണങ്ങളും മാത്രമേ ഇവരുടെ മനസ്സിലുള്ളൂ. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഇവർ ചിന്തിക്കുന്നത് പോലും അവരുടെ അലൈംഗിക അവയവം കൊണ്ടാണോ എന്ന് നമ്മൾ ചിന്തിച്ചു പോവുകയാണ്. ഇത്ര മോശമായിട്ടാണ് ഇവരുടെ പരിപാടികൾ, ഇത്ര മോശമായിട്ടാണ് ഇവരുടെ സംസാരങ്ങൾ. ഇന്നലെ ഒരാൾ പറഞ്ഞു കേട്ടില്ലേ, മറ്റേ TF ഗ്രൂപ്പില് യേശു ക്രിസ്തുവിന് ലിംഗോധാരണം ഉണ്ടാകുവാനായിട്ടാണ് ഒരു സ്ത്രീ പോയിട്ട് അദ്ദേഹത്തിന്റെ കാലിൽ പശ്ചാത്തപിച്ച് കരഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ലിംഗോധാരണം ഉണ്ടായി കാണും. ഇതൊക്കെയാണ് ഒരു ഒരു അവരൊക്കെ മുസ്ലിം അവർക്കും ഉണ്ടല്ലോ ഒരു ഈസാ നബി. ഇതൊക്കെ നമ്മളെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. തല കൊണ്ട് ചിന്തിക്കത്തില്ല, ഇവന്മാരുടെ എല്ലാം ചിന്ത അതും കൊണ്ടാ. 72 സ്വപ്നം കൊണ്ട് നടക്കുമല്ലേ. അല്ല, ഞാന് നിങ്ങൾ ക്ലോസ് ചെയ്യാണെങ്കിൽ കുഴപ്പമില്ല, ഞാന് വരാന്ന് പറഞ്ഞിരുന്നു. അപ്പൊ വന്നിട്ട് മുങ്ങി പോയി മുങ്ങി എന്ന് പറഞ്ഞില്ല, വരാൻ നാളെയും വരാം, കുഴപ്പമില്ല. എനിക്കൊരു 5 മിനിറ്റ് സമയം, മനസ്സിലായി നിങ്ങളുടെ ചോദ്യം, മനസ്സിലായി. 4:23 അല്ലേ ഫസ്റ്റത്തെ തുടക്ക ഭാഗത്ത് തന്നെ വ്യക്തമായിട്ട് അവിടെ എഴുതിയിട്ടുണ്ട്, അതാണ് അതിന്റെ നിയമം. അത്രേ ഉള്ളു അതില്, വിവാഹം ചെയ്യൽ നിഷിദ്ധമാണ് എന്നാണ്. പിന്നെ താഴെ പറയുന്നത് അന്ന് ജാഹിലിയ കാലത്ത് ജീവിച്ചിരുന്ന ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന ആൾക്കാരെ കുറിച്ചാണ്. ഓക്കെ, ഇവിടെ സജു പാസ്റ്റർ നമുക്ക് ചർച്ച ചെയ്യാം, കുഴപ്പമില്ല. നാളെയും മറ്റന്നാളൊക്കെ നിങ്ങൾ 45 ദിവസം ഇടുന്നുണ്ടല്ലോ ഈ വിഷയം. 45 ദിവസം 50 ദിവസം എത്ര ദിവസം ഇട്ടാലും നമുക്ക് ചർച്ച ചെയ്യാം. സജു പാസ്റ്റർ എന്തായാലും ഒരു കാര്യം, താങ്കൾ നന്നായിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ട്. 25 പറഞ്ഞത് പൊതുവെയുള്ള കന്യകളാണ് എന്ന് പറഞ്ഞു. 38 പിതാവാണ്, പിതാവിന്റെ അധികാരത്തെ കുറിച്ചാണ് പറഞ്ഞു എന്ന് പറഞ്ഞു. 36 പിതാവാണ്. അല്ല അല്ല, സലീം ഇവിടെ സാജു പാഷയോട് ചോദിച്ചപ്പോ 45 കണക്കൊന്നും പറഞ്ഞില്ലല്ലോ. ഇപ്പൊ സാജു പാഷ തിരിച്ചു ചോദിച്ചപ്പോഴത്തേന് എന്താ 45 കണക്കൊക്കെ പറയുന്നത്? അച്ഛൻകുഞ്ഞ് 45 അച്ഛൻകുഞ്ഞ് 45 50 പറഞ്ഞട്ടെ. താങ്കളോട് തിരിച്ചു ഒരു ചോദ്യം ചോദിച്ചപ്പോ എന്താ താങ്കൾ ഭയപ്പെട്ടു പോണത്? അല്ല അച്ഛൻ, ഇന്നലെ മിനിയാന്ന് ഞാൻ വന്നിട്ട് നാളെ വരാ എന്ന് പറഞ്ഞിരുന്നു. ഇന്നലെ ഞാൻ വന്നിരുന്നു, ഇന്നലെ വന്ന് ഞാൻ കേറിയിട്ട് ഇന്നലെ ഇന്നും മിനിയാന്ന് നോക്കണ്ട. ഇപ്പൊ സാജു പാഷ ചോദിച്ച സൂറ 4 അതിന്റെ 23 ആയത്തിന്റെ മറുപടി അങ്ങോട്ട് കൊടുക്കുന്നത്. അജീഷേ ഒരു മിനിറ്റ്, ഇന്നലെ മിനിയാന്ന് പറഞ്ഞു ഞാൻ നാളെ വരാന്ന് പറഞ്ഞു, ഇന്നലെ വന്ന് എന്നെ വെല്ലുവിളിച്ച് ഇവിടെ കേറ്റി. അപ്പൊ നിങ്ങൾ പറഞ്ഞ ഗ്രൂപ്പ് ക്ലോസ് ചെയ്യാണ്, നിങ്ങൾ സമയത്തിനുള്ളിൽ വന്നില്ല, അറിഞ്ഞിട്ട് ഇന്നലെ പോയി.
അപ്പൊ ഇന്ന് ഞാൻ ഇതിന്റെ തുടക്കം ഒന്ന് വായിച്ചു നോക്ക, അതാണ് മുസ്ലിങ്ങൾക്കുള്ള നിയമം. അപ്പൊ രണ്ടാമത്തെ നിയമം ഇല്ല. ഒരൊറ്റ വിഷയം കൂടി, നാളെ നമുക്ക് സംസാരിക്കാം, 37 പിതാവാണോ എന്നുള്ളത് മാത്രം. അല്ല നിങ്ങളുടെ വിഷയം എന്താ നാളത്തേക്ക് കൊണ്ടുവന്നത്? നിങ്ങളുടെ വിഷയം ഇന്ന് തന്നെ സംസാരിച്ച് തീർക്കുന്നേ. നമുക്കിത് അതല്ല, ഇത് കണ്ടിന്യൂ തന്നെയാ. നാളെ ഒരു കാര്യം ചെയ്യാം, രാവിലെ ഒരു 11 നമ്മുടെ റൂം തുടങ്ങുന്നേ, കൃത്യം 11 ആകുമ്പോഴത്തേന് സലീം പോരും, നമുക്ക് ഒരുമിച്ച് ഒന്ന് ചർച്ച ചെയ്യാം. നാട്ടിലെ സമയോ നാട്ടിലെ സമയം 11, ഇന്ന് വന്നൊരു സമയമാകുമ്പോഴത്തേ എനിക്ക് വരുള്ളൂ, ഞാൻ ഉറങ്ങുന്ന സമയമായിരിക്കും. ഈ സമയം എപ്പോഴാന്ന് പറ ഇപ്പൊ ഇവിടെ 12:40 ആയി. ഇവിടെ വൈകുന്നേരം 5 ഓക്കെ, ഒരു 3 അഞ്ചുമണിക്ക് ശേഷം, അതായത് നാളെ 3 എന്ത് ചെയ്തിട്ട് 5 ശേഷം ഒരു റൂം ഇടാം. സാജു പാഷ ഓക്കെ അല്ലേ? നാളെ റെഡി ആണോ? ഓക്കെയാണ്. അപ്പൊ സലീമ നാളെ പോര്. അല്ല നാളെ ഇനിയും ബാക്കി ചർച്ച ചെയ്താൽ മതി. അല്ല ബാക്കി ഇനി നാളെ ഈ സംശയം തീർത്താൽ മതി എന്നേ. ബാക്കി ഇനി നാളെ ഈ സംശയം തീർക്കും. ഇതേ വിഷയം തന്നെയല്ലേ ഖുറാൻ 4:23 വെച്ച് ആരെയൊക്കെ കെട്ടാന്നുള്ളത് ചർച്ച ചെയ്യുന്ന കൂട്ടത്തിൽ നാളെ ഈ വിഷയം തീർത്താൽ മതി എന്നേ. ഇന്ന് ഇത് കേൾക്കാൻ പോകണ്ടല്ലോ. 4:23, 9:10 നമുക്ക് ചർച്ച ചെയ്യാം. അതൊക്കെ ഒരു അത് തന്നെയാ പറഞ്ഞ. അതിപ്പോ നാളെ തന്നെ ആ വിഷയങ്ങൾ തീർക്കാം, അതല്ലേ നല്ലത്? എന്തായാലും പൗലോസിന്റെ ധാർമ്മിക നമ്മള് എന്തായാലും നിങ്ങള് പൊതുജനത്തെ അറിയിച്ചിട്ട് തന്നെ നമ്മൾ ഇവിടുന്ന് പോവുള്ളൂ. അത് മുഹമ്മദിന്റെ ധാർമ്മികത ഞങ്ങൾ നല്ല രീതിയിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, അത് കറക്റ്റ് ആയിട്ട് നമ്മളും അറിയിച്ചോളാം. അല്ല അജീഷ, ഇതൊന്നും മുസ്ലിങ്ങൾക്ക് അറിയാത്ത, മദ്രസയിൽ പോയി 5 മുതൽ പഠിക്കുന്നതാണ് മുഹമ്മദ് നബി ആരൊക്കെ കല്യാണം കഴിച്ചിങ്ങനെ എത്ര. അത് തന്നെ നിങ്ങൾ പഠിച്ചതല്ലേ? നിങ്ങളെ പഠിച്ചതും പഠിപ്പിച്ചതും അല്ല മുഹമ്മദിന്റെ ജീവിതം എന്നുള്ള ഞങ്ങൾ ഇവിടെ തെളിയിച്ചുകൊണ്ടിരിക്കുകയല്ലേ. നിങ്ങൾക്ക് ഇതൊക്കെ ആദ്യമായിട്ട് നെറ്റിൽ നിന്ന് കിട്ടുമ്പോ അത് നെറ്റിൽ നിന്നും അല്ല, കൊള്ളാം, കാശ് കൊടുത്ത് പുസ്തകം മേടിച്ചു വെച്ച നെറ്റാന്ന് പറയുന്നത്. പ്ലസ് ടു വരെ നമ്മള് മുസ്ലിങ്ങൾ എല്ലാരും ചെറുപ്പം മുതലേ പഠിച്ച് മനസ്സിലാക്കിയുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ ഇത് അത് ശരിയാ, നാറ്റക്കേസ് ഒന്നും ഇവർക്കൊരു പ്രശ്നമല്ലാത്തോണ്ട് കുഴപ്പമില്ല. വായിച്ചു നോക്ക് ബൈബിള്, ഒരുപാട് പറഞ്ഞു സലീമ. സംഖ്യാപുസ്തകം 31 വായിച്ചു നോക്ക്. ചെറിയ പെൺകുട്ടികളെ പിടിച്ചു കൊണ്ടുപോവാന്ന് യഹോവ പറയുന്നുണ്ട്, ആൺകുട്ടികളെയും പെണ്ണുങ്ങളെയും ആണുങ്ങളൊക്കെ കൊല്ലാന്. അങ്ങനെ യഹോവക്ക് കുറെ ഓഹരി. എന്തൊക്കെയാണ് ചെറിയ 6 കൊച്ചിനെ കൊണ്ടുപോയി 9 വയസ്സിൽ പീഡിപ്പിച്ചാണക്കുള്ള പരിപാടി ഒന്നും പറഞ്ഞില്ലല്ലോ യഹോവ. അന്നേരം ഈ തരുണി മണികളെ ഈ ഇണചേർക്കാൻ വേണ്ടി ഇരിക്കുന്ന പുള്ളിക്ക് അവിടെ മാമാപ്പണിയാണോ? യഹോവ എന്തിനാ പെൺകുട്ടികൾ? അല്ല ഈ അള്ളാഹു എന്ന് പറയുന്ന ആള്, അള്ളാഹു എന്ന് പറയുന്ന ആൾ അവിടെ എന്താ മാമാപ്പണി ചെയ്തോണ്ടിരിക്കുകയാണോ? അത് യഹോവയുടെ മാമാപ്പണി ചെയ്യാതെ. ആ അത് തന്നെ, അതായത് ഇപ്പൊ പറയാൻ പോലെ ഇനി ശ്രദ്ധിച്ച് കേട്ടോണം, പോകരുത് കേട്ടോ സലീമേ പോകരുത്. കാരണം ഇവിടെ കിടന്ന് ഇത്രയും ബഹളം വെക്കുന്ന സലീമ് നാളെ വരാതിരിക്കാൻ വേണ്ടിയുള്ള പരിപാടി ചെയ്തോണ്ടിരിക്കുന്നത്. നമ്മള് എത്ര കാലം സലീമ് നാളെ ഇവിടുന്ന് കണ്ടമ്പഴി ചെറിയ കൊണ്ടുപോയിട്ട് ചെറിയ കുട്ടികൾ കുറച്ച്, അതായത് മുഹമ്മദിന്റെ ഭാര്യമാരെ കുറിച്ച് ഞാൻ പേര് വായിക്കാം, അതിലേതെങ്കിലും തെറ്റുണ്ടെങ്കിൽ സലീം പറയണം. ഓക്കെ, അല്ല ഞാൻ കുറച്ച് പേര് വായിക്കാം. ഓക്കെ കേട്ടോളൂ, നിങ്ങള് പേര് വായിക്കുമ്പോ നമ്മള് ബൈബിളും വായിക്കും, നിങ്ങള് തെറ്റുണ്ട്. നിങ്ങള് പേര് നമ്മള് പേരല്ലേ വായിക്കുന്ന സലീമേ, അതിനെന്തിനാ ബൈബിളും വായിച്ചോ, ഒരു കുഴപ്പവും ഇല്ല. ഓടിയാ സലീമേ, മുഹമ്മദിന്റെ ഭാര്യമാർ. ഈ ഭാര്യമാരെ ഇവിടുന്ന് അല്ല ചോദിച്ചാ ഒരു സംശയം, ഇവിടുന്ന് ഈ ഭാര്യമാര് സ്വർഗത്തിലുണ്ടല്ലോ ഈ പുള്ളിയുടെ. അതായത് ഇവിടുന്ന് 5 നിസ്കാരം കഴിഞ്ഞ് അവിടെ നല്ല രീതിയിൽ ചെല്ലുന്ന ഏതെങ്കിലും ഒരു മുസ്ലിയാർക്ക് ഈ ഭാര്യമാരെ കെട്ടിച്ചു കൊടുക്കുള്ളൂ. ഇവനൊക്കെ ബൈബിളിനെ പറ്റി എന്ത് മോശം പറയെങ്കിൽ പിന്നെ നമുക്ക് സംശയം ചോദിച്ചൂടെ? അല്ല ഞാനിപ്പം ഈ ഭാര്യമാരുടെ പേരുണ്ട്, അതുകൊണ്ടാണ് ഞാനൊന്ന് വായിക്കാന്ന് പറഞ്ഞത്. സലീമുണ്ടോ? ഞാൻ ആ പേര് നോക്കുന്നത് കൊണ്ട് കാണുന്നില്ല. സലീമുണ്ടോ? ഹലോ, ട്രെയിനിൽ കയറി ഉണ്ടല്ലോ. അപ്പൊ ഞാൻ വായിക്കാം. അതായത് 1 ഭാര്യയുടെ പേര് ഖദീജ, ഐഷ, സൗദ, ഉമറിന്റെ മകൾ ഹംസ, സൈനബ എന്ന അറബി, അഫ്സ. ഓക്കെ ഓക്കെ. ഉമ്മു സൽമ, അത് സൈനബ സയ്യിദിന്റെ ഭാര്യ. അത് സയ്യിദിന്റെ ഞങ്ങള് ആരും മറന്നു പോരുത്, കാരണം വളർത്തുമകന്റെ ഭാര്യയാണ് സൈനബ.
ജുവൈരിയ പിന്നെ ഐസയുടെ കാര്യം ഞാൻ പറഞ്ഞില്ലായിരുന്നു. ആറ് ആറ് അഞ്ച് അഞ്ച് മാസവും അഞ്ച് വർഷവും എട്ട് മാസവും. ഇനി മൈമുന സഫിയ മൈമുന 11 പേരായി. അടുത്ത 12-ാമത്തെ പേര് തുടങ്ങുന്ന വെപ്പാട്ടികൾ, വെപ്പാട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭാര്യമാരായി വെച്ചിരിക്കുന്നവർ. മാരിയത്തൂർ കിപ്തിയ, എന്തോ കിപ്തിയ, റൈഹാന, സുലൈഖ, സൽമ, ഉമ്മു റാഫിയ, ഉമു ഐമൻ, ഉമൈമത്ത്, കൽറത്ത്, റെൽവ, ബൈസർ, മൈമുന, മൈമുനത്ത്. ഇതിന്റെ മഹിളാ സമ്മേളനത്തിന് പങ്കെടുക്കുന്നവരുടെ പേരുകളാണോ? ഞാനത് വായിച്ചു കഴിഞ്ഞിട്ട് പറയൂ, ഇല്ല എനിക്ക് ചിരി അടക്കുന്നില്ല. ഓക്കെ. ഉമു ഇയാസ്, സായിബത്ത്, കൗലത്ത്, ജൂതിയത്ത്. പിന്നെ ഇനി വെപ്പാട്ടികളല്ലാതെ ശരീരം ദാനം ചെയ്തവരുണ്ട്. അതായത് 33:50 പറയുന്നുണ്ട് നിനക്ക് ഇഷ്ടമുള്ളവരെ ശരീരം ദാനം ചെയ്യുവാനായിരുന്നവരെ സ്വീകരിച്ചു കൊള്ളുവാൻ. അവരുടെ പേരുകളാണ് താഴെ 28-ാമത്തെ പേരുകളുടെ തുടങ്ങാണ്. അസ്മായ്, ഉമു സൈരിബി, കൗല, മുലൈക്കത്ത്, ഫാത്തിമ, ആമിറ, റാളിയ, സനായി, ജുവൈന, സറാഫ്, സറാഫ്, ലൈല, ലിയ അത്, കത്തീളത്ത്, സൗദ, ഉമാമ, അസ്മായ്, സഫിയ. ഇത്രയും വിലപിടിപ്പുള്ള ഭാര്യമാരായിരുന്നു മുഹമ്മദ് നബിക്ക് ഉണ്ടായിരുന്നത്. ഞാൻ ഈ സലീം ഈ പറഞ്ഞതുകൊണ്ടാണ്, അതായത് ഭാര്യമാരെ കുറിച്ചുള്ള എണ്ണം പറയാൻ വന്നത് അതുകൊണ്ടാണ്. ഇല്ല, ഞാൻ ഒരിക്കലും വരുത്തില്ലായിരുന്നു. അതുകൊണ്ട് സലീമെ തെറ്റിദ്ധരിക്കരുത്, ഇത്രയും ഭാര്യമാര് പ്രിയപ്പെട്ട മുഹമ്മദിനുണ്ടായിരുന്നു, മുഹമ്മദ് നബിക്ക്. അതുകൊണ്ട് ധാർമ്മികത വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് പറയാതെ മറ്റ് വിഷയത്തിലേക്ക് പോയിട്ട് എന്തിനാ സമയം കളഞ്ഞത്? ഓക്കെ, പറഞ്ഞോളൂ.